സമകാലീന കളിയരങ്ങിലെ നായക നടന്മാരുടെ യുവതലമുറയിൽ എന്തുകൊണ്ടും ശ്രദ്ധേയനാണ് ശ്രീ കലാമണ്ഡലം സോമൻ. കല്ലുവഴി സമ്പ്രദായത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അഭിമാനവും വരദാനവുമായ കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാന്റെ മത്സര ശിഷ്യത്വത്തിൽ കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കലാമണ്ഡലം സോമൻ ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കഥകളിയിലെ പച്ച കത്തി വേഷങ്ങളിലും ശ്രദ്ധേയനായ നടനായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കഥകളിയുടെ ഭാവിയിലെ ഏറ്റവും മികച്ച പ്രതീക്ഷകളിലൊന്നായ ശ്രീ കലാമണ്ഡലം സോമനെ കഥകളി .info-ക്കായി പരിചയപ്പെടുത്തുന്നു. സ്വാഗതം. കഥകളിയിലേക്ക് കഥകളി പഠിക്കാനായിട്ട് എത്തിച്ചേർന്ന അനുഭവം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കലാമണ്ഡലത്തിൽ തന്നെ കഥകളി പഠിക്കാൻ കുട്ടികളെ എടുക്കുന്നത് കേട്ടത്. അപ്പം അതിൻ്റെ മുമ്പ് തന്നെ നാട്ടിലുള്ള കഥകളി എവിടെയെന്നുവെച്ചാൽ അവിടെയൊക്കെ പോയിട്ട് കണ്ട് കഥകളി പഠിക്കണം, സ്കൂൾ പഠിത്തം വേണ്ട എന്ന ആദ്യം തന്നെ ഓർപ്പിച്ചു. അങ്ങനെയെങ്കിലും അന്ന് അമ്മയുടെ അച്ഛൻ കൂട്ടിയിട്ട് കലാമണ്ഡലത്തിൽ പോയി ഇൻ്റർവ്യൂവിന് പോയി, പക്ഷേ ആ കൊല്ലം എനിക്ക് കിട്ടില്ല. വീണ്ടും 8-ാം ക്ലാസ്സിൽ പോയി ചേർന്നു, 8-ാം ക്ലാസ്സിൽ തോറ്റു. എന്നിട്ട് രാമൻ്റെ ഇങ്ങനെ പോയി കണ്ട് 2-ാമത് ഇൻ്റർവ്യൂവിന് പോയി. അന്നാണ് എനിക്ക് കലാമണ്ഡലത്തിലെ കഥകളി വേഷം വിദ്യാർത്ഥിയായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെയാണ് ആദ്യത്തെ കൊല്ലം എം ടി ശങ്കരനും ഗുരുപാടിൻ്റെ ആശാൻ്റെ കഥകളിയിൽ പഠിച്ചു. 2, 3, 4 വർഷങ്ങൾ വിജയാശൻ മാതേങ്കര വിജയാശൻ വിജയനാശാൻ്റെ മാതേങ്കര വിജയാശാൻ്റെ വീട് പഠിച്ചു. 5-ാം കൊല്ലം പിന്നെ 6-ാമത്തെ കൊല്ലം ലാസ്റ്റ് ഇയർ ഗോപിയാശാൻ്റെ കഥകളിയിൽ 3 മാസം പിന്നെ അദ്ദേഹം കോട്ടയ്ക്കൽ ചികിത്സയ്ക്ക് പോയി. ആ സമയത്ത് ഈ മാസക്കളി നടക്കുന്ന സമയമാണ്, ഈ കൂട്ടമ്പലത്തിൽ കുട്ടികൾക്ക് വേഷം കെട്ടിയിട്ട് പരിചയം വരാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇപ്പോൾ ഉള്ള ശ്രദ്ധേയനായിട്ടുള്ള ഒരു നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ മൃഗങ്ങളിൽ എൻ്റെ ഉത്തരവ് നിശ്ചയിച്ചു. അത് വെട്ടനാരാശൻ്റെ കളരിയിൽ ഒരു ചൊല്ലിയാട്ടം വെച്ചു. ആ ചൊല്ലിയാട്ടത്തിന് അരവിന്ദ മെഡീനെ കാണിച്ചപ്പോൾ കുറച്ച് അധികം മതിപ്പായി എന്നുള്ളൊരു കാരണം കൊണ്ട് വെട്ടനാരാശൻ അവിടുന്ന് ആക്കി വിട്ടു. കളരിയിൽ ഇറക്കി വിട്ടേക്കുന്ന സങ്കടം കൊണ്ട് കരഞ്ഞിട്ട് ആ മന്ദലക്കളൊക്കെ അധികം കീഴ്പ്പെട്ടിറങ്ങുന്നു രാമകേശൻ്റെ റൂമാണ്. അപ്പോൾ അവിടുന്ന് വിളിച്ചു, എന്താ പറയണമെന്ന് വിളിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു, ആ ശരി നാളെ മുതൽ ഇവിടെ കളരി തുടങ്ങുന്നുണ്ട്, അപ്പോൾ ആശാൻ മുനിസിപ്പളാണ്, ആശാൻ്റെ കളരി ഇരിക്കുക. അങ്ങനെ അവിടെ കളരി തുടങ്ങി. പിന്നെ അവിടുന്ന് അവിടെ ആശാൻ്റെ കളരിയിലാണ്. കലാമണ്ഡലത്തിന് കോഴ്സ് കഴിഞ്ഞ് പിന്നെ 2 വർഷം ഗുരുകുല സമ്പ്രദായത്തിന് ആശാൻ്റെ വീട്ടിൽ പോയിട്ട് പഠിച്ചു. അന്ന് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയാട്ടം, കാരണം ആ ഭാഗത്ത് ചെണ്ടും മന്ത്രവും പാട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് സംഘടിപ്പിച്ച് ആശാൻ്റെ വീട്ടിൽ പോയിട്ട് ആശാൻ്റെ പൂമുഖത്ത് ചൊല്ലിയാട്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പോകണം. അപ്പോൾ ആശാൻ്റെ പിന്നാലെ അവർക്ക് ചോദിക്കാൻ ആശാൻ ഞങ്ങൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, വേണ്ടി അപേക്ഷിച്ചു. അപേക്ഷിച്ചു അത് കിട്ടി. 2 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ കത്തി വേഷത്തിന് മാത്രമായിട്ടുള്ളൊരു എന്താ ചൊല്ലിയാട്ടായിരുന്നില്ല. അത് വീട്ടിലാണ് ചൊല്ലിയാട്ടം തുടങ്ങി വെച്ചാൽ അന്ന് ഗാന്ധി സേവാ സദനത്തിലെ കുമാരേട്ടൻ രാമകേശനെ അന്ന് ക്ഷണിച്ചു. അപ്പോൾ ആശൻ എന്നോട് പറഞ്ഞു, നീയും പോരെ, അവിടെ ചൊല്ലിയാടാൻ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇത് അപേക്ഷിക്കേണ്ടതെന്ന് ഞാൻ അറിയും. കാരണം അവിടെ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ കമ്പ്രാന്തര് പുറത്തിട്ടാണ് കണ്ട സാധനം. 3 മണിക്ക് നീക്കണം പുലർച്ചെ, നീച്ച 1.5 മണിക്കൂർ കണ്ട സാധനം. 4:30 ഉച്ചക്കളകി പോയിട്ട് എണ്ണ കെട്ട് അതെല്ലാം ഉറക്കി ചാട്ടാൻ കഴിയുള്ളൂ ആസാധനം ഉച്ചിട്ട് അങ്ങനെ. പിന്നെ അവിടെ കലാമണ്ഡലത്തിന് ആദ്യം ബന്ധമൊന്നുമില്ല. ഞാൻ കലാമണ്ഡലത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ച് ഒരു കറണ്ട് പോലും ഇല്ലാത്ത മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ രാവിലത്തെ കളരി ബന്ധില്ല. ആ പ്രത്യേകിച്ച് ആ രാമകേശൻ്റെ കളരി എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഒരു ക്രമീരോധം തുടങ്ങിയ പാത്രചരിത്രം കഴിഞ്ഞേ നിർത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും തുള്ളി വെള്ളം വയ്ക്കാനും സമ്മതിക്കില്ല, നിർത്തില്ല. നരകാസുര നിവേദിത ദേവാരായ എന്നുള്ള ശ്ലോകം തുടങ്ങിയാൽ ചെറിയ നരകാസുരൻ്റെ ഭാഗം കഴിഞ്ഞോളാം, സ്വർഗം ജയിക്കണം, അതിൻ്റെ ഇടയിൽ നിർത്തില്ല. അങ്ങനെ ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ബെല്ലും കൂടി ഇല്ലാന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നല്ല ഉത്സാഹമാണ്.
ഒരു 12:30 രാവിലത്തെ കഴിയാൻ, എന്നിട്ട് ഊണ് കഴിക്കാൻ പോകാൻ കുറവുണ്ട്. അവിടെ പോയിട്ട് ഊണ് കഴിച്ചിട്ട് കയറിയാണ് ആദ്യം വൈകാമുള്ള വൈകുന്നേരത്തെ തൃത്യാട്ടം. കലാമണ്ഡലത്തിലെ രണ്ടു നേരം തൃത്യാട്ടം ഉണ്ട്, പക്ഷെ അത് രണ്ട് വിഭാഗം വിദ്യാർത്ഥികളാവും. രാവിലെ ഉച്ചയോടെ കുട്ടികൾക്ക് ഉച്ചന്റെ തൃത്യാട്ടം. രാവിലെ ചൊല്ലിയാലേ 3-4 വിദ്യാർത്ഥികൾ ഉള്ളൂ അവിടെ ഈ ഞാനടക്കം. അപ്പൊ രാവിലെ ഉദ്ഭവം ആവണമെന്നാണൊക്കെ വൈകുന്നേരം പറയുക. ഇത് രണ്ടും കഴിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന രാത്രി ഇരുന്നുള്ള ക്ലാസ്സാണ്, ഇരുന്നിട്ട് മുദ്ര കാണിക്കുക. അങ്ങനെ ഒരു അങ്ങനെ സ്കോളർഷിപ്പും പൂർത്തിയാക്കി, പിന്നെ വർക്ക് അങ്ങനെ കുറേ ദിവസം കളിക്ക് പോയിട്ടാണ്. ഏത് വർഷത്തിലായി സ്കോളർഷിപ്പ് പൂർത്തിയാക്കി? സ്കോളർഷിപ്പ് 88-89. അന്നത്തെ 88 കാലം എന്ന് പറയുമ്പോൾ രാമകുട്ടിയാശാനൊക്കെ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരുപാട് വേഷങ്ങളുമായിട്ട് നിറഞ്ഞിരിക്കണം. അന്ന് രാമകുട്ടിയാശാന്റെ കുറെ വേഷങ്ങളിലേക്ക് ഒപ്പം പോവുകയോ ആ കാലത്ത് രാമകുട്ടിയാശാന്റെ വേഷങ്ങൾ കാണുമ്പോൾ ആശാന്റെ വേഷം കാണാൻ ആശാന്റെ ഞാൻ കണ്ടിരുന്നുള്ളൂ. സത്യം കാരണം എന്റെ മനസ്സിലുള്ളൊരു കഥ മറ്റേ ആചാര്യന്മാര് അധികം ആചാര്യന്മാരും ഉദ്ദേശം, പക്ഷെ എനിക്കെന്തോ മാനസികമായിട്ട് തൃപ്തി എന്റെ മനസ്സിലെ ആശാന്റെ വേഷമാണ്. അത് ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഞായറാഴ്ച അമ്പലത്തിലൊക്കെ ഹനുമാൻ തുടങ്ങിയിട്ട് ഹനുമാനൊക്കെ കഥകളി പഠിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ ഹനുമാന്റെ എന്താത്ര പ്രത്യേക നാമോ ആശാൻ എന്താത്ര പ്രത്യേക നാമോ ഒന്നും അറിയില്ല. പക്ഷെ അന്ന് മുതലേ എനിക്ക് ആശാന്റെ പരിശുരാമാണ്. അപ്പോ ആശാന്റെ അനവധി വേഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അനവധി കൂടെ ഞാൻ കെട്ടിയിട്ടുണ്ട്. അനവധി ചെറിയ ചെറിയ വേഷങ്ങൾ നരകാസുരൻ ആശാന്റെ നരകാസുരൻ നരകാസുരന് എന്റെ ഇന്ധനം നടത്തിയിട്ടുണ്ട്. ആശാന്റെ ഹനുമാൻ ഞങ്ങൾ കുശലന്മാരുടെ ഒരു കുശലായിട്ട് ഞാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലെവലായിട്ട് ഞാൻ ഉണ്ടാവും. അങ്ങനെ അനവധി പിന്നെ കുറച്ച് മുതിർന്ന സമയത്ത് ഈ സ്കോളർഷിപ്പിനൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് ആശാന്റെ മുകളിൽ സന്താനപോലെ ആശാന്റെ ബ്രാഹ്മണൻ എന്റെ അർജുനൻ ഒരു 3-4 ചിത്രമുണ്ടായിരുന്നു. പിന്നെ തോരണയുദ്ധം അത് കുർപ്പാശാനുള്ള കാലത്താണ്. ഈ രാവണം കെട്ടാൻ ആരാ വേണ്ടെന്നുള്ളത് അന്ന് ഈ പട്ടിക്കാന്തോടി സ്മാരക കലാഭവൻ എന്ന് പറഞ്ഞിട്ട് വെള്ളിനേരി ആസ്ഥാനമായിട്ടൊരു സംഘം രൂപീകരിച്ചു. അപ്പൊ അന്നിങ്ങനെ എന്നും എന്റെ കിരാറാണ്. കിരാറ ലാസ്റ്റ് കഥയാണ്. അപ്പൊ കുർപ്പാശം പറയും, ഉദ്ദേശം നിങ്ങളുടെ ശിഷ്യനല്ലേ, നല്ലൊരു വേഷം കൊടുക്കൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ രാവണൻ അവൻ മതിയോ ചോദിച്ചു, സോമൻ മതിയോ ചോദിച്ചു. സോമൻ കെട്ടട്ടെ. അപ്പൊ അവനെ എൻബുലാശ്ശേരിയിലാണ് മാനശ്ശേരി എൻബുലാശ്ശേരി ക്ഷേത്രത്തിലാണ്. ഷാരി വാസവശന്റെ ആദ്യ ഉഷാരിത്തമ്മയാണ് ശിവരാമാശാനും കല്ലൂരി വാസവും നടന്നു. പിന്നെ 4-ാം ദിവസം ഉണ്ട്, അത് കഴിഞ്ഞ് തോന്നിയിട്ടാണ്. അപ്പൊ അന്ന് രാവണൻ, പിന്നെ 3-4 രാവണനാശാന്റെ കൂടെ കെട്ടിയിരുന്നു. കല്യാണഭംഗ്യം ഒരു 12 ദുര്യോധനത്തിലെ ആശാന്റെ ദുര്യോധനുണ്ട്, വിശ്വാസമായിട്ട് ഒരുപാട്. പിന്നെ കിരാവ് അത് ഇവിടെയൊന്നും കാണാൻ പറ്റാത്ത കാര്യമല്ലേ, ആശാനെ കാണാൻ എന്റെ അർജുനായിട്ടുണ്ട്. ഈ സ്പിക് മേക്കർ പരിപാടിക്ക് പോയിട്ട് സ്പിക് മേക്കർ പരിപാടിയാണെങ്കിലും കിരാതം വൃത്തിയായിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ആശാന്റെ ഒരു അത്യവേഷണം പോലെ ഏറ്റവും കൂടുതൽ മനസ്സ് പറഞ്ഞിട്ടുള്ള അത്യവേഷണം ആശാന്റെ ആശാന്റെ രീതികളാണ് ഏറ്റവും കൂടുതൽ മനസ്സ് പറഞ്ഞിട്ടുള്ളത്. അത് സംശയമല്ലേ. അതെ, എന്താ ആശാന്റെ കത്തിവേഷത്തിന്റെ പ്രത്യേകതയായിട്ട് ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നോക്കി കാണുമ്പോ തോന്നുന്നത് ആശാന്റെ കത്തിവേഷത്തിന്റെ സൗന്ദര്യം? ആശാന്റെ കത്തിവേഷത്തിന്റെ സൗന്ദര്യം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലാണ്. കഠിന വളരെ ആർക്കും ചെയ്യാൻ പറ്റില്ല. എനിക്കെല്ലാം ഒരു നരകാസുരനോ ബാലിജിയോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മാനസിക സംഘർഷം നല്ലതുണ്ടാവും. അത് എത്രത്തോളം പണിയെടുത്താലാണ് വന്ന അത്രത്തോളം അദ്ദേഹം അത് പണിയെടുത്തിട്ട് ടോപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു ഓരോ വേഷങ്ങളും. ഇപ്പൊ അങ്ങനൊരു വേഷം കാണില്ല. അത് ഒരു നരകാസുരൻ എങ്ങനെയാണ് അരങ്ങേറ്റ് പോകുന്നത് അതേമാതിരിയാണ് അത് കരുതിട്ട് തിരിച്ചു പോയത്. അതെന്നാ എടുത്ത വീഡിയോ കേസത്ത് അതിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ഷീണം എന്ന് പറഞ്ഞു അതേപോലെ. പിന്നെ വേണ്ടത് മാത്രം ചെയ്യും. ഹരിയാമോക്ഷം പല വിധത്തിലാണ്, ഉദാഹരണം നരകാസുരത്തിന് പല വിധത്തില. ഈ ഇന്ദ്രൻ ആ പുറപ്പെടുത്തിട്ട് മൂടി പോയിരുന്ന ആ സമയത്ത് ദേവസ്ത്രീകളായതിന്റെ ഉള്ളിൽ കൈയിട്ട് നോക്കുക, പല വിധത്തിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ആരാണ് ചെയ്യണത്, പകർന്നു ആറുന്നത് ആരാണെന്നുണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യുവ വൃത്തികൾ അവിടെ ചെയ്യില്ല.
ശരാശരിന് അത്രയും ഗാംഭീര്യത്തോടു കൂടിയിട്ടാണ് സ്വർഗത്തെത്തിയത്. ഇന്ദ്രനെ യുദ്ധത്തിന് വിളിച്ച് ഇന്ദ്രൻ മുമ്പിൽ നിൽക്കുന്നത്, ആ കത്തി നിൽക്കണ നരകാസുരനാണ് ഈ കയ്യിട്ടിട്ട് നോക്കുക എന്ന് പറഞ്ഞ ആ വേഷത്തിൻ്റെ മുഖം, നമ്മൾ നാടൻ ഭാഷയ്ക്ക് പോയിട്ട് മുഖം കളഞ്ഞുകൂട്ടിയ ഇങ്ങനെ ഓരോന്നും വളരെ വളരെ കൃത്യതയായിട്ടുള്ള ബാല്യ വിജയത്തിലെ പാർവതി വിഗ്രഹത്തെ വളരെ ആ പാർവതി എന്താ ശീലത്തിങ്ങനെ കുളിക്കാൻ പോകുന്ന ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോഴും ചോദിക്കും ചെയ്യുന്നത്, ഹേ പറ്റില്ല പോകണ്ട, പിന്നെയും ചോദിക്കാൻ എന്താ ഞാൻ പോയിട്ട് വേഗം വരാം, ഹേ പറ്റില്ല. അപ്പൊ പാർവതി കരയുന്ന അതിനോട് രാവണനായിട്ട് പറഞ്ഞാൽ പാർവതി കരയുകയാണ്, അതെ കള്ള കരുതലാണ് കണ്ണീരൊന്നുമില്ല. പിന്നെ അങ്ങനെ ഗണപതിയെ പിടിച്ചിട്ട് അപ്പം കൊടുക്കുന്ന സമയത്ത് ആ തൂമ്പി അങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതൊക്കെ കുട്ടി ഗണപതി ഇന്ന് വായ പൊടിച്ചിട്ട് അപ്പം തിന്നാണ് നമ്മുടെ ആസന ചെറിയ കല്ല് എന്തൊരു ഭംഗിയാണ്. അതാ ഈ രാമകുട്ടേശന്റെ ആരെങ്കിലും പ്രയോഗങ്ങളെ പറ്റി ഇങ്ങനെ നമ്മൾ ധാരാളം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാമകുട്ടേശ്വരൻ കടലിൽ എങ്ങനെയായിരുന്നു, കടലിൽ എത്ര കണ്ട് നിഷ്കർഷണ്ടായിരുന്ന, എത്ര കണ്ട് കർക്കശക്കാരനായിരുന്ന ഒരു ആശാനായിരുന്നു ആശാൻ, അതിന്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ പറയും. വളരെ കർക്കശാണ് ആശാൻ, എന്നെ സംബന്ധിച്ചോ എന്നെ ഞാൻ എനിക്കതേ പറയാൻ പറ്റില്ല, എനിക്കുള്ള അനുഭവങ്ങളെ പറയാൻ പറ്റില്ല. ഇത്ര ആശാന്റെ കളരിയായിരുന്നു എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കളരിയാണ്, ഒന്ന് വാരങ്ങളുടെ വിജയാശാന്റെ. ഇത് ഈ രണ്ട് ആശാന്മാരിനെ ആരാ കൂടുതൽ ശിക്ഷിക്കാതിരിക്കെ പറയാൻ പറ്റില്ല. അവർ അപ്പുറത്തെ നേരം സമ്പ്രദായം എങ്ങനെ അതേപോലെ ഈ രാമകൃഷ്ണന്റെ കളരിയിൽ ഒരു മുട്ടിയിലായിരുന്നു കുടിയിട്ട്, അത് ഒരുപാട് കാലം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ടി ടി ആർ തെങ്ങും തോട്ടത്തിൽ രാമകുട്ടി നായർ എന്നാണ് ടി ടി ആർ കുട്ടികളുടെ പണി. അത് നെല്ലിലിട്ട് പുഴുങ്ങിയ കുട്ടിയായിരുന്നു, അത് പൊളിയില്ല. അദ്ദേഹത്തിന് അതാ കയ്യിൽ കിട്ടിയാൽ അത്. പിന്നെ ഈ മോതിരട്ട ഇതല്ലേ ചെയ്തിട്ടുണ്ട്, എന്താണ്ട് കിട്ടില്ല ഇവിടേക്ക് എല്ലാണ്ട് കിട്ടിയില്ല. എനിക്കിപ്പോ ഒരു ചെറിയൊരു കാര്യം ഓർമ്മ വരാം, എന്നാൽ ആറാമത്തെ കൊല്ലത്തില് കാലകേവം നടന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പോ മിലിറ്ററി സി ആർ പി എടുത്ത ഒരു ആൺകുട്ടി, അദ്ദേഹവും ഞാനും അർജുനായിട്ടും കായംകുളത്തുള്ള വിശ്വപ്രസാദ് മാതലിയായിട്ടും. അപ്പോൾ ഈ മാതിരിയുടെ ഒരു പദത്തില് ശരവഞ്ചി മുറിച്ചെഴുതി താല്പര്യങ്ങൾ ആ കയ്യിൽ ഈ ഇടത്തെ കാലം ഇങ്ങനെ ചവിട്ടി, ഒന്ന് ചവിട്ടി രണ്ടാമത് വീണ്ടും നിർത്തി ഇത്രയല്ല. അത് ഈ കാലകേളം അർജുനന്റെ രണ്ടാമത്തെ രംഗത്തിൽ വരുന്നുണ്ടോ, കുടുംബദേവതാരി തറഞ്ഞൊരു മരിവളങ്ങളെ ഒക്കെ ഒഴുക്കുവാനായി അവിടെ അത് രണ്ട് ദിക്കിലേക്ക് ഇങ്ങനെ അമ്പയില് അതെടുത്തു വിഷ്ണുപ്രസാദം. അപ്പൊ അന്നൊന്നും ഉണ്ടില്ല, അന്ന് കലകേളം വലിയ തുല്യാട്ട് അവസാനിച്ചു. പിറ്റേ ദിവസം വന്നപ്പോ ഇന്നലെ തന്നെ. അപ്പൊ എനിക്ക് തോന്നി എന്തോ നാളെ ചെറുപ്പം ഉണ്ടായാലോ എന്ന് വെച്ചാൽ ഞാൻ മാതിരി റൂമിന്ന് വൃത്തിയായിട്ട് ചൊല്ലിയാടി നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നീ മാതിരിക്ക് നിൽക്കാം, ഇന്നലെ കണ്ട അർജുനൻ അല്ലേ വിഷമപ്രസാദ അർജുനൻ നിൽക്കട്ടെ, ഗാനം പാടാൻ തുടങ്ങിയ സമയത്ത് നിർത്താൻ പറ്റും. ഇന്നലെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, അതൊന്ന് കാണിക്കാതെ. അപ്പൊ ഞാനത് നേരെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാനാണ് മാതിരി ചൊല്ലിയാടി എന്ന ധാരണന്റെ എന്റെ അടുത്ത് മുട്ടി ചാടിയത്. ഞാനല്ല ചൊല്ലിയാടിയത് വിഷപ്രസാദാണ്. അപ്പൊ അവനോട് കാണിക്കാം, എനിക്ക് കാണിക്കാറുണ്ട് വിഷപ്രസാദ നേരെ കണ്ടു. അപ്പൊ ഇന്നലെ നീ എന്നെ പരീക്ഷിക്കാനായിരുന്നു എന്നെ ചോദിച്ചിട്ട് എത്ര സാധു സ്വഭാവ വെളുത്ത ശരീരമാണ് പ്രസാദിന്റെ തുടക്കൊരു എത്ര എണ്ണ കിട്ടിയെന്ന് ചോദിച്ചറിയില്ല, പ്രസാദത്തൊന്നും മാറ്റില്ല ആരും. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ നിഷ്കർഷയായിട്ടാണ് ആശാൻ. ആശാൻ എങ്ങനെ നോക്കണമെന്ന് മനസ്സിലാവില്ലേ, കണ്ണട വെച്ച ചെറിയ കണ്ണാണല്ലോ ആ ഗൗരവം. എന്നാൽ എനിക്ക് വേണ്ടതില്ലെന്നായി അവസാനം, പണിയെടുത്ത് ഞാൻ അന്തം മുട്ടു അത്ര ഇതായിരുന്നു. കാരണം അത്രയും വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നെ. ഒരു കഥനെ എത്ര തവണയൊക്കെ ചൊല്ലിയടിച്ചിട്ടുണ്ട് ആശാൻ ആ കാലത്ത്? മാറി മാറി അനവധി വട്ടം നിശ്ചയില്ലാത്തത് മുൻപും ഒരുപാട് ഓ മുമ്പിന് നിന്ന് കാണിച്ചു കൂടെ നിങ്ങളൊപ്പം നിന്ന വരമ്പടിക്കുന്ന കാരണം എടുക്കുന്ന നടത്തൊക്കെ പോരങ്കിൽ ആരേക്ക് മുട്ടിയോണ്ട് അടിച്ച് വാര വളർത്തിച്ച് എല്ലാം വളരെ വൃത്തിയായിട്ട്. ഉദാഹരണത്തിന് സ്കോളർഷിപ്പിന് പഠിക്കുന്ന സമയത്ത് ആശാന്റെ കിണറിന്റെ വർക്കിന് ഇരുന്നിട്ടാണ് ചില്ലിയിലതകൾ കൊണ്ട് എന്നെ തല്ലിയിടാൻ തന്നെ ഈ ഗുരുതങ്ങനെ പൊക്കിയിട്ടുണ്ടാവും ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്. ഞാനൊരു ദിവസം ചെന്നപ്പോ അങ്ങനെ എന്തോ തമാശ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നു കുറെ വർത്താനത്തിന് ഞാൻ ആശാനെ ചില്ലിയിലതകൾ കൊണ്ട്
അതങ്ങനെ ഉദ്ദീകം വെക്കണം. അത് ആദ്യമൊന്നും ശീലാവില്ല, അങ്ങനെ പറഞ്ഞ് അത് പിന്നെ ഞാൻ വീട്ടിൽ പോയി പരിശീലിച്ച അങ്ങനെ നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു അതേപോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് ഞാനായിട്ട് അത് ചെയ്യുന്നത് അപ്പുറത്തേക്ക് വാഴയുടെ വിജയാശാന്റെ കളരി. ഇപ്പൊ ഇപ്പോഴും സോമേട്ടന്റെ വേഷത്തിലെ പച്ചവേഷങ്ങൾ കാണുമ്പോൾ വാഴയുടെ വിജയാശാന്റെ രീതിയുടെ പല ഭംഗികളും തോന്നാറുണ്ട്. വിജയാശാൻ ചെയ്യണം കത്തിവേഷം ചെയ്യുമ്പോഴാണ് വിജയാശാന്റെ വഴി കാണാറുണ്ട്. ഇപ്പൊ വിജയാശാൻ എങ്ങനെയാണ് ഒരു സ്വാധീനം വിജയാശാന്റെ കളരിയിലെ? അത് സ്വാഭാവികമായിട്ട് കലാമണ്ഡലത്തിന്റെ ഒന്നാം കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കൊല്ലം വിജയാശാന്റെ. അന്ന് ഒന്നാം കൊല്ലം വിജയദാശാണ്, രണ്ടാം കൊല്ലം വിജയാശാൻ, മൂന്നാംകൊല്ലം ശാരദ വസ്തുശാൻ, അങ്ങനെ അങ്ങനെ കേൾക്കും. അപ്പോ ഈ രണ്ടാമത്തെ കൊല്ലം വിജയാശാന്റെ കളരി ചെന്നു, മൂന്നാമത്തെ കൊല്ലം വിജയാശാൻ പറഞ്ഞു ഒരാളെ ശാരദ വസ്തുവിന്റെ അവിടേക്ക് പോവാ, ഒരാളെ പടം നിൽക്കുക. അപ്പൊ ഞാൻ പ്രസാദിനോട് പറഞ്ഞു, ഞാനും പ്രസാദാണ് വിചാരിച്ചത് സാധാരണ പോകുള്ളൂ. അവിടെ കുറച്ച് സീനിയർ വിദ്യാർത്ഥികളുണ്ട്, അതിന്റെ പകുതി പടി അങ്ങനെ ഉണ്ട്. എന്നാൽ ഈ സീനിയർ വിദ്യാർത്ഥികളുടെ കൂടെ ജൂനിയർ കുട്ടികളിൽ നിന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചൊല്ലിയാണ് ഞങ്ങളെ പിന്നിൽ നിർത്തും, അവരെ മുമ്പിൽ നിർത്തും. അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ വിജയാശാൻ അന്ന് നല്ല ശിക്ഷണം, വിജയാശാൻ പിന്നെയും കുറച്ച് ദയം ഉണ്ടായിരുന്നു ഒരു തോന്നലുണ്ടായിരുന്നു. മോളിൽ നിന്ന് നമ്പി ശമുദ്ദേശാൻ ആട്ടി തുടങ്ങിയാൽ ചൂട്ടിൽ നിന്ന് പടക്കും, അങ്ങനത്തെ വേറെ മോൾ ചൂടാണ്. അത് അന്നും അന്ന് പേർക്കൊക്കെ അറിയാം. അപ്പൊ നാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നും കുട്ടി മുൻഭാഗത്തൊരു മൈലാഞ്ചി അതൊന്ന് ഉണങ്ങിയിരിക്കും. എന്നാൽ ആ സാ മരവുണ്ട്, അതിൻ്റെ ഒന്ന് ആശാന് തന്നെ പോയിട്ട് വെട്ടിക്കൊണ്ട് മുള് കളയില്ല ചിലപ്പോൾ പുറത്തൊക്കെ. അതിൻ്റെ ഇത് ഭവതീയ നിയോഗം കാർഗയുടെ മാതലിയുടെ നിയോഗം എന്നാണ് ഈ ഭവതീയ എന്നുള്ള ഈ മുദ്ര കഴിഞ്ഞാൽ ഈ ഈ താമ കെട്ടിച്ചാടണം. അവര് ഞാൻ അവിടെ ചാടിയിരുന്നു, ആദ്യം നിർത്തി അത് അവിടെയാണോ ചാടുക ചോദിച്ചു തന്നു, വീണ്ടും അവിടെ തന്നെ ചാടി, വീണ്ടും കിട്ടി. അങ്ങനെ എത്ര വട്ടായാലും എനിക്ക് ഈ ഓർത്തിയിൽ ഞാൻ ചാടിക്കാം. അന്ന് എത്ര അടിയാ കൊണ്ടുവന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടിച്ചിട്ട് അവസാനം മുന്നോട്ട് ചോദാനും നമുക്കാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ഈ താണ ഓർത്തിൽ നോക്കട്ടെ. അങ്ങനെ അവിടെ ചെറുപ്പതാണ് തല്ലു കൊണ്ടാകും വരും. അതിപ്പോ 78 ഞാൻ പഠിക്കാൻ ചേർന്നത്, 79 പറഞ്ഞ കാര്യമാണ് ഇന്നും നിൽക്കാൻ മുദ്ര ഞാൻ എവിടെയും മറക്കില്ല. അങ്ങനെ ഓരോ ഭാഗങ്ങളും വിജയാശാനിൽ തന്നെ വിജയാശാന വർഷം മുമ്പിൽ നിന്ന് കാണിച്ചിരുന്നില്ല, കാസേജിലൂടെ ഇരിക്കുക അദ്ദേഹം ഇരുന്നാൽ മതി, ഇരുന്ന് കാണിച്ചിരുന്നു. പക്ഷെ അത് മതി, ഏത് കാര്യം എപ്പൊ ചോദിച്ചാലും പറഞ്ഞിരുന്നില്ല. ഈ വിജയാശാന്റെ മുദ്രകൾക്കൊക്കെ ഈ സാധാരണ മറ്റു കഥകളിക്കാരൊക്കെ മുദ്ര വ്യത്യാസമായിട്ട് കൂടെ രീതിയുണ്ടായിരുന്നു. വിജയാശാന്റെ പല മുദ്രകൾ മുദ്ര ശൈലിയായിരിക്കാം. പിന്നെ അങ്ങനെ സൂചികാമുഖം അങ്ങനെ പിടിക്കും, ഇത് ഭംഗി വരുത്തിയിട്ടാണ് ഇങ്ങനെ കാണാത്തത്. അപ്പൊ ഞങ്ങളെ ഞങ്ങളന്നിങ്ങനെ ഞാൻ വിജയാശന കടഞ്ഞ ഒരു 3-4 കൊല്ലം ആവുന്ന എനിക്ക് ഈ മുദ്ര തന്നെയാണ് അറിയാണ്ട് പോയിരുന്നു. അപ്പൊ അതിങ്ങനെ പിടിക്കണേല് ചില സമയങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ചീത്താണ്, എന്താ അതിന് ഭംഗിയില്ലാത്ത എന്താ ഇങ്ങനെ പിടിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം കഴിയുമ്പോഴേക്ക് ഞാൻ വിളിക്കും, കാരണം അത് വിദ്യാശന കളരികളൊന്നും ശീലായാലാണ്, മണിക്കൂറും അങ്ങനെ പിടിക്കല്ല. എന്താ പറയണ്ട വെച്ചറിയില്ല, അദ്ദേഹം എന്തെങ്കിലും അടിസ്ഥാനം ഇല്ലാത്തൊന്നും ചെയ്യാറില്ല. ഈ രാമുദ്ദേവരാശന്റെ കളരി പഠിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ പ്രധാനമായിട്ട് ആദ്യകാലത്തൊക്കെ ചോന്നാടി വേഷങ്ങളായിരുന്നു അല്ല പച്ചയും കത്തിയും ഒക്കെ ചായിട്ട് ഇങ്ങനെ പോകുമ്പോ നല്ലൊരു മോഹം തോന്നി. ഒരു താടി വേഷം തന്നെ, ഒരു താടി വേഷം കെട്ടണം എവിടെയെങ്കിലും കെട്ടണം. അങ്ങനെ ആയ സമയത്ത് തൂക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കളി വന്നു. അപ്പൊ അതക്ഷയാകണം പരിഹാരത്തെ ദിവാലയായിട്ട് വീരഭദ്രം വെച്ചിരുന്നത്. അന്ന് എന്തൊരു കാരണത്താണ് അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു താടി വേഷം കെട്ടിയാലും എന്നാൽ നല്ല കൂട്ടായിട്ട് അന്ന് വിജയാശാൻ തന്നെയാണ് പക്ഷെ വീരഭദ്രനാണ് ആദ്യം. അങ്ങനെ ആ വീരഭദ്രൻ കഴിഞ്ഞിട്ട് പിന്നെ ചുരുങ്ങിയൊരു വീരഭദ്രൻ തന്നെയാണ് ആദ്യം കിട്ടുന്നത്. അറിയപ്പെട്ട ആ ഒരു സീസൺ അങ്ങനെ എപ്പോഴും വീരഭദ്രൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആശാന്റെ കൂടെ ഈ സോദരന്മാരെ ഒരു വിരോധങ്ങളുണ്ടാകുമ്പോൾ
ശാഖ. പിന്നെ താടി താടി വേഷക്കാരനുള്ള നിലയിലാണ് ഈ മലബാർ ഭാഗത്തിലേക്ക് വന്നിരുന്നത്. അത് കഴിഞ്ഞ പിന്നെ കുറേശ്ശെ കത്തി ആദ്യവസാന കത്തി കെട്ടിയപ്പോൾ കത്തലിയാണെന്ന് ചിലവരൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് അത് കത്തിയിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രാവിലെ ശരീരത്തിൽ പഠിച്ചൊരു അനുഭവം ഉണ്ടോ? അപ്പം താടി വേഷക്കാരനാകണമെന്നൊന്നും മോഹമില്ല. പക്ഷെ ഈ താടി വേഷക്കാരെന്നുള്ളത് അതിൻ്റെ താടിക്കാരനാന്നുള്ളത് ഈ ആസ്വാദകർ ഉണ്ടാക്കണം. എൻ്റെ പ്രശ്നം പറയുക കഥകളിയുള്ള വേഷം ഉണ്ടാകും. അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പച്ച പച്ച കത്തി ചെയ്യണമെന്ന് താടി താടി കെട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. കത്തി കെട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പച്ച കെട്ടുമ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ താടി കെട്ടിയ പച്ച വേഷം കാണിക്കണമെങ്കിൽ കാണിച്ചാൽ നന്നാണ്. പച്ച കെട്ടിയിട്ട് താടി വേഷം കാണിക്കണമെങ്കിൽ കാണിച്ചാൽ നന്നാണ്. താടിയുടെ ആഹാരത്തിനനുസരിച്ച് പച്ചക്കൊരു ഫ്രെയിമ താടിക്കൊരു ഫ്രെയിമ കത്തിക്കൊരു ഫ്രെയിമ താടി വേഷത്തിൻ്റെ ആഹാരം ഉദാഹരണത്തിന് ഞാൻ മുദ്ര എങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ കുടിച്ചാൽ കത്തി വേഷം വച്ചിരിക്കുക ഇതത് കുറച്ചും കൂടി അകത്തിരി കാരണം കുട്ടിച്ചാമരം വലുത് ആഹാരം വലുതാണ്. അപ്പം ഞങ്ങൾ ഒതുക്കി കാണിച്ചാൽ അത് കാണില്ല. അതാണ് അതിൻ്റെ ഖനത്തിന് അത് ഞാൻ കുട്ടിച്ചിട്ടാണ് എൻ്റെ കണ്ണിനത് ഒതുക്കൊന്നും വേണമെന്നില്ല. ഇപ്പം മറ്റേ രാമമാവ കണ്ട് വീടിനേരി നാളുകാരൻ എൻ്റെ അമ്മാവായിട്ടാണ് വെക്കുക. അദ്ദേഹം ഒരു ഒരുമ്പോക്കനാണ് താടി എന്ന് പറയാറുണ്ട്. ഒരു ഒരുമ്പോക്ക് പണിയാണ്. പക്ഷെ ആ ഒരുമ്പോക്ക് പണി ആകുമ്പോഴും കൂടി ഈ ചുമന്നാടി വേഷത്തിനൊരു ഒരു നിലയും അതിന്റെ സ്ഥാനവും തീർച്ചയായിട്ടും ഒരു കാർട്ടൂൺ ഒരു കോമാടി മാനിയാക്കിയിട്ട് മറ്റേ ചുമന്നാടി മാറിപ്പോകുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെയല്ല താടി വേഷം വേണ്ടതെന്ന് തോന്നാറില്ല. സോമേട്ടന്റെ താടി വേഷം ആ രീതിയിലല്ലല്ലോ. സോമേട്ടൻ താടി വേഷം ചെയ്യുമ്പോഴും താടി വേഷത്തിൻ്റെതായ ചില നിലകളൊക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് വേണ്ടതാണ്. തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പൊ ഈ എന്താ പറയാ ഈ ജരാസന്ധൻ പോലുള്ള ചില അപൂർവ താടി വേഷങ്ങൾക്ക് മാത്രമേ നിലവിലൊരു നില കാത്തു സൂക്ഷിക്കേണ്ടതുള്ളൂ. ബാക്കി താടി വേഷങ്ങൾ മുഴുവൻ ഈ ദുശാസനൻ പിന്നെ ഈരവദൻ ഇങ്ങനത്തെ ഒക്കെ താടി വേഷങ്ങൾ കാർട്ടൂൺ പോലെ അവതരിപ്പിക്കാസനൻ ദുര്യോധനന്റെ അനിയനാണ്. ദുശാസനെ അതേതായിട്ടുള്ള സ്ഥായി നിലനിർത്തിയിട്ട് വേണം ചെയ്യാൻ. ദുശാസൻ ഒരു കോമാളി അല്ല. അങ്ങനെ ചില ഒരു കാണിക്കുന്നുണ്ടായിരിക്കാം. അത് അവരുടെ വ്യക്തിത്വം എന്ന് പറയാനേ പറ്റില്ല. എനിക്കാണ് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു വീരഭദ്രനാണ് കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ അത് വൃത്തിയായിട്ട് ചെയ്യിക്കാം. ഒരു കോമാളി അല്ല. ഈ നാടുവരാശാന്റെ വേഷങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ കൂടെ കിട്ടില്ല. നാടുവരാശാന്റെ താടി വേഷം എങ്ങനെയാ? ഈ പിന്നീട് കണ്ട പിന്നീട് സോമേട്ടൻ കണ്ട താടി വേഷക്കാർ കണ്ടിട്ടുണ്ട് ധാരാളം പറയാം. അവര് നമുക്ക് വ്യത്യസ്തമായിട്ട് ഈ നാടുവരാശാന്റെ പ്രത്യേകത ഉണ്ടാക്കുന്നത് അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞതിന് ഉദാഹരണം അദ്ദേഹം ഇതേമാതിരി കോമാളിത്തരം കാണിക്കണം ആരെങ്കിലും ഇപ്പൊ കാണിക്കേണ്ടത് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും കാണില്ല. തമാശ രൂപത്തിലുള്ള ഒരു വേഷമല്ല അദ്ദേഹത്തിന്. ഈ ഇടിപാട് നമ്മൾ ഇടി മിന്നി കഴിഞ്ഞാൽ അതിന്റെ സ്പാർക്കിങ് അതേമാതിരിയാ കാണിക്കുന്നത് ഉള്ളത്. വേഷം കെട്ടുമ്പോഴൊക്കെ മഹാസാധുവായിട്ടൊരു മനുഷ്യൻ. പക്ഷെ അത് ചുറ്റിച്ചാമരം വെച്ച് വന്ന അതിന് അലർച്ചയ്ക്ക് അധികം നീട്ടല്ല കണ്ണെല്ലാം മുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി പോകും വായിച്ചുള്ള ദിവസത്തോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കുട്ടിച്ചാന്തരം കൂടിയാലും സാധാരണ ഇദ്ദേഹമാണ് അപ്പൊ അത് കൈകാര്യം ചെയ്തതെന്നുള്ള സംശയം എന്റെ മനസ്സിൽ ആ താടിയാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞ് അപ്പൊ അന്ന് കുറുവട്ടൂരാണ് അദ്ദേഹം വിളിനേടി നാണമായെന്ന് പറയിച്ചാലും കുറുവട്ടൂരാ താമസം. എന്റെ അമ്മയുടെ വീടിന്റെ നേരെ ചോട്ടിലാണ് താമസിച്ചത് എന്റെ ഭാര്യ വീട്ടില്. പക്ഷെ ഞങ്ങളുടെ തറവാട് ഇവിടെ ചമ്മനത്ത് രാമദേശന്റെ വീടിന്റെ ആവശ്യമായിട്ടാണ് വരിക. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കുറുവട്ടൂരിൽ പോയിട്ട് ഒരു 4 മാസം ഞാനും കലാമലയും പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പോയിട്ട് തിയറിക്കലായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ എഴുതി ഈ വീരഭദ്രന്റെ ഗ്രാഹങ്ങൾ ഒരുപാട് എഴുതി മേടിച്ചു. ഞാൻ പറഞ്ഞത് ചെയ്യാറുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്നെ അതേമാതിരി ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അത് അദ്ദേഹം ചെയ്യണ പോലെ സങ്കല്പിക്കുന്നു. ഞാനത് അദ്ദേഹം പറഞ്ഞു തന്നെ ഞാനത് ചെയ്യും. ഈ കലിക്കൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂത്രയുടേതായ വഴി തന്നെ അതൊക്കെ ഇപ്പൊ നിലവിലെ ആരുടെയും കയ്യിൽ ഇല്ലാത്തതാണ്. സോമേട്ടനെ വേറെ അധികം ആളുകൾ ചെയ്യാത്ത മൂത്രയുടേതായ രീതിയിലായിരുന്നു. അതിപ്പോ ചെയ്യുന്നവരെന്താണ് വെച്ചാൽ അപ്പൊ ഈ ഓരോ അരങ്ങും പുതിയ ചില സംഭവങ്ങൾ ഉണ്ടാക്കി പുതിയതുണ്ടാക്കാം. പക്ഷെ അത് പഠനം മറന്നു കൊണ്ടാണല്ലോ പുതിയതെന്താണ്. പക്ഷെ അത് കലി എന്ന കഥാപാത്രം തന്നെ മറക്കരുത്. അത്രേ പറയാറുള്ളൂ. അദ്ദേഹം അത് മറക്കാതെ ചെയ്തിരുന്നു.
അപ്പോ സോമേട്ടന്റെ ഈ കത്തിവേഷങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം പിന്നീട് ഈ കത്തിവേഷവും പച്ചവേഷവും ചെയ്യുമ്പോൾ ഒപ്പം താടിവേഷം ചെയ്യുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നി? സാധാരണ അതൊരു പ്രശ്നമായിട്ട് പറയാറുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ഇപ്പോൾ നാല് കുറച്ചും കൂടി കൂടുതൽ മുമ്പേക്കെ ചിട്ടെന്ന് അറിയാൻ അടുത്ത മദ്യസേവ അനുഭവങ്ങളൊക്കെ നല്ലോണ്ടായിരുന്നു പരിപാടി. അപ്പൊ അന്ന് എന്താണ് അതിന്റെ ഗൗരവമെന്നൊന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു നരകാസുരനാണെന്നുവെച്ചാൽ വളരെ ചുരുതലാണ് പണി എടുക്കുക. നരകാസുരന്റെ ക്യാരക്ടറെ കുറിച്ച് ആലോചിച്ച് ചെയ്യണതൊക്കെ പോയി അടുത്ത കാലത്ത് തോന്നി. എത്രത്തോളം നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും പറയാൻ നേരത്തെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നരകാസുരൻ ആ സമയത്ത് നരകാസുരനായിരുന്നു കൃത്യം പറയുക. മറ്റൊന്നും ഞാൻ നോക്കിയില്ല ആരാണ് നടക്കണേ താങ്ങണം എനിക്കറിയില്ല. ഇപ്പൊ അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായില്ല ആൾക്കാരുടെ ഞാൻ ഒന്നാമത് കാർമ്മേ മാതിരിയുള്ള ഒരാളാണ് അവിടെ എന്റെ നരകാസുരം വരിക. അതെന്തോ വിശ്വസിച്ച് എനിക്ക് അന്ന് നല്ല നല്ല മൂടായിരുന്നു. അതാണ് ഞാൻ മറ്റേ ഒന്നും ശ്രദ്ധിക്കാണ്ട് അത്രയും വിളിച്ച് വരുത്തുക. അതന്നെ ആരോ തവണയും പരിപൂർണ്ണമായിട്ട് ഞാൻ നരകാസുരനായിട്ട് നിന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ചില തെക്കുന്ന കുറച്ച് തെക്കുന്ന കുറച്ച് കളിക്ക് പോകാൻ മാത്രം അവർക്ക് നമ്മുടെ ആസ്വാദകരെന്ന് പറഞ്ഞു. ഈ പതിഞ്ഞ പതിന് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു വായു കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അവരെന്റെ താടി മാറത്തു താടി വേഷം കെട്ടത് അത് കെട്ടി കഴിഞ്ഞാൽ ഇതിന് കോപ്പം കിട്ടുന്നത്. അപ്പൊ എപ്പോഴും കുറച്ചുള്ള തിരുമേനിയൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു സോമൻ കഴിഞ്ഞ മാസത്തെ വിവരത്തിലായിരുന്നു വേഷം. ഇപ്രാവശ്യം കല്യാണത്തിന്റെ വീടുണ്ടായിരുന്നു പാണ്ഡവരാജ് തന്നെ ഈ ചെയ്യുന്ന സമയത്ത് വായു കിട്ടായിട്ടുണ്ട്. ഞാൻ തന്നെ താടി കെട്ടിച്ചു തന്നെ പക്ഷെ മേനാൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ഇനി ഒരു തീരുമാനത്തിലാണപ്പോ ഒന്നാമത് രാമദേശം ചെയ്യുന്ന കത്തിവേഷം ഞാൻ എന്നിലൂടെ ചെയ്യുമ്പോൾ എനിക്ക് മാനസികസംഘർഷം ആയിരുന്നു. ഒന്നാമത് ആശാൻ ചെയ്ത ആ പ്രവൃത്തി ആശാൻ അത് എത്രത്തോളം പണിയെടുത്തിട്ട് മുകളിലേക്ക് കയറ്റി വെച്ചാൽ അത്രത്തോളം കയറ്റി വെച്ചത് അതിന്റെ ഒരു കാ ഭാഗമെങ്കിലും നമ്മളിലൂടെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ താടിവേഷം അതിനൊരു തടസ്സമായി നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇത് വീരഭദ്രൻ അങ്ങനെയുള്ള താടിവേഷങ്ങൾ ദുശ്ശാസനം തൃകർത്താൻ നമ്മളെ ഒന്ന് മാറ്റിവെക്കുകയാണ്. കുറച്ചുകാലം ഞാൻ അത് ചെയ്യുന്നില്ലായിരുന്നു. ജരാസന്ധനും ഭാര്യവധം ഭാര്യ ഈ രണ്ട് താടി കെട്ടാൻ മറ്റുള്ളത് പൊഴിച്ചു നിർത്തിക്കുക കത്തിയും പച്ചയും തുടർന്ന് ചെയ്യാം. ചെയ്യാറുണ്ടെങ്കിൽ കിട്ടിയില്ല നിറം കിട്ടുന്നുണ്ടായിരുന്നത് പക്ഷെ എനിക്കെന്തോ യോജിപ്പിലൊന്നുമല്ല അത് വിയോജിച്ചാൽ അത് എന്നതിനോട് വിയോജിപ്പില്ല പക്ഷെ നക്രമുന്തി ആവാറില്ല. അത് പലർക്കും പറയാം കേട്ടാം തേക്കാനോ അറിയാം. പിന്നെ ഞാൻ ഇപ്പം സോമേട്ടൻ തന്നെ എങ്ങോട്ട് ചോദിച്ചുകൊണ്ട് എടുത്തു നോക്കട്ടെ. അപ്പൊ ഈ മദ്യപാനം എന്ന് പറയണത് ഇപ്പം ഒരു സോമേട്ടൻ ഒരു കലാകാരന്റെ കാര്യമായിട്ടില്ല പൊതുവെ കഥകളി ഈ മദ്യപാനം വലിയ ദുരന്തമായിട്ട് മാറുകയും കലാകാരന്മാരെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതൊരു സത്യമാണ് കുറെ കാലമായിട്ടുള്ളത്. ഇത് ഇതിന്റെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു? മറ്റു കലാരൂപങ്ങളെക്കാളും ഒക്കെ അധികം ഈ മദ്യപാനം വലിയ പ്രശ്നമായി കലാകാരന്മാരെ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് കഥകളി ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് കഥകളിയിൽ മാത്രമല്ല ഇന്നിപ്പം മദ്യമില്ലാത്തൊരു വിഷയം ഒരു കല്യാണം നടത്താനായി മദ്യം വേണം. ഇപ്പൊ എന്ത് പരമാർത്ഥത്തിൽ വരെ താങ്കൾ മദ്യമാണ് പക്ഷെ കഥകളിയിൽ അത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അത് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കണെങ്കിൽ അത് ചെയ്യുന്നത് ഞാൻ എന്റെ കാര്യം ഇപ്പൊ ആദ്യം ഒരു കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് രാമദേശൻ നാട്ടുകാരൻ്റെ വിചാരിച്ചിട്ട് എല്ലാം കളിക്കൂ. അപ്പൊ ഈ കളിയുടെ അലവൻസ് ഒന്നിച്ചു കിട്ടും. അപ്പൊ കുറച്ച് കുട്ടികളല്ലേ കുറച്ച് കാശ് കിട്ടുക. അപ്പൊ കോഴിമാർക്കും കൂരന്തിലൊക്കെ വരുമ്പോൾ കൂട്ടുകാരൊക്കെയാണ് ലേശൊക്കെ ആവാല്ലേ വിചാരിച്ചത് കുറച്ച് ഇത് ഉപയോഗിച്ചു ആരും അറിയാതെ ആശാന്മാരെ കണ്ണൊക്കെ വിളിച്ചിട്ട് പോയി ഒരു ലേശം ഉപയോഗിച്ചു. ഈ ലേ കൊച്ചെന്നുള്ളത് പിന്നീട് ഇപ്പൊ ലേശം ഇങ്ങനെയുള്ളൂ. അപ്പോഴേക്കും ഇത് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഇത് പിന്നീട് ഈ പിന്നെ കളിക്കൊക്കെ പോയിട്ട് മൂന്നാല് ദിവസം കളി കഴിഞ്ഞ് വരുമ്പോ പ്രത്യേകിച്ച് വീട്ടിലൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു ഒരു കുട്ടിയാവുക എപ്പോഴോ വരുന്നു എപ്പോഴോ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള ചുറ്റുപാടുള്ള വീട്ടിലുള്ള ഒരുത്തൻ ഇങ്ങനെ കുറച്ച് കഴിക്കണ ദുരിതരായി കഴിഞ്ഞാൽ പുറത്തം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി അധികം കഴിക്കും. ചില വീട്ടിൽ ആരും ശ്രദ്ധിക്കില്ല ആരും ചീട്ട പറയില്ല നിയന്ത്രിക്കാനും വരില്ല കുറച്ചും കൂടി അധികം കഴിക്കും. പിന്നീട് ഈ ആളും ഇതിൻ്റെ ക്രമേണ കൂടുക ചെയ്യുള്ളൂ. ഒരാളിപ്പോ ഒരു ഉദാഹരണത്തിനൊരു
ഒരു ഭയങ്കര വൺമുഴുത്ത് കഴിക്കണം. അതിന്റെ കൃപ്പട്ട എന്താ പറയുക, നേരെ മുകളിലേക്ക് പോകുന്നു, അതിൽ മധ്യത്തിൽ നിന്ന് അങ്ങനെ ഞാനൊക്കെ അളവ് കൂടി നിയന്ത്രണമില്ലാണ്ട് ഒരുപാട് തിച്ച് പലരും പറയുന്ന പോലെ കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം കലാപ്രകടനത്തിന് കൂടുതൽ മെച്ചപ്പെട്ടതാണോ, അതോ ഇത് കഴിക്കുന്ന നിർത്തിയാലാണോ കൂടുതൽ മെച്ചം? നിർത്തിയാൽ തന്നെയാണ് സംശയം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മെച്ചം എന്താ, ആ സമയത്തൊരു കലാശ ഒരു കലാശ എടുക്കുമ്പോൾ അമർന്നുള്ള ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ അസുഖകാലത്ത് തോന്നില്ല. പിന്നെ എന്ത് കാണിക്കാണ്ടൊരു ചമ്പൂറ്റം തോന്നി ഈ മദ്യത്തിന്റെ ക്രമം അരങ്ങത്ത് നമ്മൾ നമ്മുടെ വിചാരിച്ചത് ഗോഷ്ടിയല്ല, പക്ഷെ അത് പരമം ബോറാവും അത് കാണിക്കണം. എന്നിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും അസ്വാദകര അഭിപ്രായം വന്നാൽ അവരോട് ചാടി പിടിക്കുക. നമ്മൾ ആവില്ല പറഞ്ഞു നമ്മൾ ഉള്ളു പറഞ്ഞാൽ മതിയുള്ളൂ, പലപ്പോഴും എന്റെ അനുഭവം തന്നെയാണ്. പക്ഷെ ഈ പറയണത് അപ്പോഴത്തെ ഉള്ളു എനിക്ക്, പക്ഷെ അതല്ല അത് ഈ പറയ കേൾക്കണമെന്ന് അങ്ങനെയല്ല, ഏയ് ഇവരോടൊന്നും ഉണ്ടാൻ പറ്റില്ല എന്നുള്ളൊരു രൂപത്തിലാണ്. ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് ഓർമ്മയുണ്ടാവില്ല, അതാണ് എനിക്ക് വളരെ വേദന തോന്നിയിട്ടുണ്ട്. ഇതൊന്ന് നിർത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കരഞ്ഞെന്നായിരുന്നു, കാരണം എനിക്ക് ഉറക്കുണ്ടായിരുന്നില്ല, ഇത് കഴിച്ചാലും ഉറക്കുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലോ, അത് പണിയെടുത്താൽ അതിനൊരു സഹായം നമ്മുടെ കൃപാശനമാണ്, നല്ലൊരു സഹായമാണ്. ഇതേമാതിരി ഒരു 2007 തിരുവോണ ദിവസം ഒരു കുപ്പി മറിച്ച് ഞാൻ കഴിച്ച് വ്യത്യാസം രാവിലെ എന്തോ അതിൻ്റെ ബാക്കി അത് കഴിച്ചപ്പോൾ എനിക്ക് ഞാൻ തോന്നി തീനില്ല. ഒന്നാമത് വീട്ടിലെ മക്കൾ ആരും ഉണ്ടെന്നില്ല, ഭാര്യ ഉണ്ടെന്നില്ല, അങ്ങനെയൊക്കെ ഒരു ചുറ്റുപാടിലേക്ക് വന്നപ്പോൾ ഇത് തുടർന്ന് പോയാൽ ഞാൻ വിചാരിക്കാം. അതിൻ്റെ ഇടയിൽ രണ്ടു വട്ടം ആത്മഹത്യ ചെയ്യാനത് നോക്കി, അവിടെ മരിച്ചില്ല എന്തോ ചെല്ലെ നല്ലോണ്ട്, നല്ല മുതലാണ് കഴുത്തില് കഴുത്ത്. അപ്പോഴേക്കും മകൻ വന്ന കുട്ടികളൊക്കെ പുറത്തൊക്കെ ആക്കി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടാമത്തെ വട്ടം. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് ഈ മദ്യത്തിൻ്റെ അല്ല, ഒരുപാട് നമ്മുടെ കലാഭീതിൻ്റെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കലും വീട്ടിൽ നിന്ന് ആട്ടിയുള്ളതും എനിക്ക് ഉപയോഗിക്കാതെ നടക്കലും അത് ഞാൻ തുറന്നു പറയാൻ വെച്ചാൽ ഇങ്ങനെയൊരു സംഭവം ആകുകൊണ്ട് അത് പലർക്കും വിഷമങ്ങളുണ്ടാകും. കലാമണ്ഡലത്തിന്ന് പോകുന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം, കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് പുസ്തകം വഹിച്ചു, ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ എന്നെ തോൽപ്പിച്ചു. അതിപ്പോൾ ജീവിച്ചിരിക്കേണ്ട കാര്യമാണ്, ഞാൻ അത് ചെയ്യുക. പിന്നെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിക്കില്ല എന്ന് വേണ്ട ഓർഡറാക്കി. അങ്ങനെയൊക്കെ അവസാനം ഇതേപോലെ ചെറിയതായിട്ട് സെക്രട്ടറിയെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മാനവിജയ ദഹലിനെ നമ്മളെടുത്തിട്ടുണ്ട് വായോടും. അങ്ങനെ പരീക്ഷയ്ക്ക് തീയതി കടത്ത് പരീക്ഷ എഴുതി തീയറിയിൽ ഞാൻ ഒരു മാർക്കിൻ്റെ കമ്മി കൊണ്ട് തോറ്റണം. 40 മാർക്ക് വേണം ജയിക്കാൻ എനിക്ക് 39 എഴുതുന്ന രാമകേരാശനാണ് പറയാനായിരുന്നത്. അപ്പോൾ പ്രായത്തിൻ്റെ കുമാരനാകാശൻ, രാമകേരാശൻ, ഗോപിയാശൻ, പത്മനാകാശൻ, ഇല്ലവണ്ണ സൂപ്രണ്ട് ഇദ്ദേഹം ഇവരൊക്കെയാണ് എൻ്റെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. ഏറ്റവും നന്നായി കാണിച്ചു പാരീസ് എന്നുള്ള ബോളൻ്റെ ബോളൻ്റെ മരുന്ന് നടക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുട്ടിപ്രകാശൻ്റെ ശക്തി കൂട്ടി ആഘോഷമാണ് അതുകൊണ്ട് ഏപ്രിലിൽ കലാമണ്ഡലം ഞാൻ ചെന്നപ്പോൾ രാമദേശം കിട്ടിയാണ് ഈ ഒരു മാർക്കിൻ്റെ. അപ്പം അച്ഛനാണ് ചൂടറാണ്, അച്ഛൻ മിനിസ്ട്രി ലീവ് മുമ്പ് ലീവിട്ട് പോകുന്നതാണ്, കേടാണ് അച്ഛൻ നല്ല വെള്ളമാണ്. അതുമാത്രമല്ല അച്ഛൻ്റെ അച്ഛൻ അച്ഛനാണ് ഒഴിച്ച് ബാക്കി അച്ഛൻ്റെ ഒരു മകൻ സ്നേഹം അങ്ങനൊന്നും അനുഭവിച്ചില്ല. അച്ഛൻ വന്നുകൊണ്ട് തന്നാൽ മുകളിലെ ഏക്കർ കണക്കിന് തൊടിയാണ്, മുകളിലെ ഏതെങ്കിലും തൊണ്ടയിൽ കൂട്ടിയിരിക്കുക, കാരണം അച്ഛൻ അത്രയും കൂടിയാണ്. പിന്നെ എന്തോ ശരി ഞാൻ അച്ഛൻ്റെ മകനാണെന്ന് ഞാൻ പലവട്ടം ആലോചിക്കുന്നത്, കാരണം എന്നെ കണ്ടിന് തന്നെ കണ്ടു. അവസാനമായപ്പോഴേക്കും അച്ഛൻ അവർക്ക് മനസ്സിലായി തുടങ്ങി, മാറ്റിവിട്ടു, അങ്ങനെ ഗത്യാന്തരമില്ലാണ്ട് ഇറങ്ങി പോകുന്നു. പക്ഷെ അന്നും രാമകേശനായിരുന്നു എനിക്ക് ഭക്ഷണം അച്ഛനറിയാൻ, പലപ്പോഴും ഞാൻ പട്ടിണി കണ്ടിട്ട് അവളെ ചെല്ലണം, ഇനി എന്തെങ്കിലും കഴിക്കാൻ പോയിട്ടവർ. അച്ഛൻ്റെ ഭാര്യയുടെ അമ്മ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും ഈ ലേശം വെള്ളത്തോടെ വയ്ക്കേ എന്ന് പറയും, എന്നിട്ട് ഉണങ്ങിത്തരും. പലപ്പോഴും ഞാൻ കരഞ്ഞു നടപ്പ് വരുന്നത്. അങ്ങനെ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ അവിടെ കൊണ്ട് നടന്നതായിരുന്നു, തിരിഞ്ഞു നോക്കിയായിരുന്നു. ഒരു പ്രൊഫസറെ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആശൻ എണ്ണയ്ക്ക് കാശി തരും, സോപ്പിന് കാശി തരും, എണ്ണ കഴിഞ്ഞാൽ ആശാൻ്റെ ടി വി ചെയ്യുന്നു, ഞാൻ എണ്ണ കഴിക്കുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം എല്ലാ കുട്ടികളും സിനിമയ്ക്ക് കൂടുമ്പോൾ ഞാൻ ചെന്ന് ഇടവ് ഇന്നലെ ഇവിടെ കാശി വന്ന് എണ്ണയ്ക്ക് സോപ്പിനുണ്ട്, ഇപ്പം ഇന്നെന്താ ചോദിച്ചു. ഞാൻ
കുട്ടികളൊക്കെ സിനിമയ്ക്ക് പോകുന്നു. അപ്പൊ ആശാന സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദേഷ്യമുള്ള പക്ഷെ എന്റെ ഞാനൊരു കുട്ടിയല്ലേ, നീയിപ്പോ ഒരു കുട്ടിയല്ലേ, അവളുടെ അഞ്ചുട്ട് ധാരാളം നാളെ നേരം സിനിമയ്ക്ക് കാശ് വരുന്നത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല. അപ്പൊ ഇന്ന് ഇന്ന് ചില പ്രസംഗത്തിലൊക്കെ എനിക്ക് സിനിമ എന്ന് കേട്ടാന്നൊക്കെ ആശ പറയുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറെ എനിക്കുണ്ടായതുകൊണ്ടാവും പിന്നെ മദ്യപാനത്തിലേക്ക് ഒരു ദേശം ഞാൻ തിരിഞ്ഞ്. അപ്പൊ ഈ ഇതിങ്ങനെ കുറച്ച് കുറച്ച് എന്നുള്ളത് കൂടെ നല്ലതാണ്. അതുകൊണ്ട് എൻ്റെ പല ആദ്യമൊക്കെ നല്ല കളികളുണ്ടായിരുന്നു. പിന്നീട് ഇത് കൂടിയ സമയത്ത് എന്നെ ഇഷ്ടമുള്ളവരും കൂടി മോഹം ചോദിച്ചിട്ട് അങ്ങനെ കൊടുത്ത് കൂടെ പോകും. കാരണം എൻ്റെ വരവ് കണ്ട സ്വഭാവം വണ്ടിയാവില്ല. കഴിച്ചാൽ കണ്ണൊക്കെ ചോക്കുന്നു. അപ്പോൾ അധികം കഴിച്ച് ഫിറ്റായിട്ട് വരാൻ തോന്നും. അങ്ങനെ മാറിപ്പോകും. അതൊക്കെ മാത്രം വേദനയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഔട്ടാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല. ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോയി ഹരിയുടെ അമ്മയെ ഒരിക്കലും കൊണ്ടുവന്നു. എനിക്ക് വെള്ളടി നിർത്തണം, ഇപ്പം കൊണ്ടുപോകണം, ഇപ്പം നിർത്തണം. അപ്പോൾ അവിടെ ചോദിച്ചാൽ അയാളൊരു മഞ്ഞ ഉണ്ടാവും, ഇപ്പം പോകണം. അദ്ദേഹത്തെ ചെയ്ത് ഡോക്ടർ അപ്പൊ വിളിച്ചു കൈരേറെ കുട്ടി സാറുണ്ട്, അദ്ദേഹം മനോരോഗ ചികിത്സിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എന്നെ ഒരു തവണ വേറൊരു കാര്യത്തിന് വേണ്ടി ഹരിയേട്ടൻ കൊണ്ടുപോയി. അതായത് പരിചയം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് നല്ല പ്രശ്നം. അവിടെ കൊണ്ടുപോകും. അയാളെ വിളിച്ചപ്പോൾ അയാൾ ബോംബെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്തു പോകുന്ന പോർട്ടിൽ സഞ്ജീവനം ഉറപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ അവിടെ വിളിച്ചു പറയാം. അയാളെ കഴിഞ്ഞൂടെ പൈപ്പിനുള്ളിട്ട് കാശിലേക്ക് വേണ്ട, നിങ്ങൾ അവിടെ നിന്ന് തന്നെ നോക്കൂ. കുട്ടി സാർ പറഞ്ഞു കൊണ്ടാൽ മതി. നേരെ ഓട്ടോറിക്ഷ എടുത്തിട്ട് നേരെ പോയി അവിടെ ചേർന്ന് താൽക്കാലികമായിട്ട് ഡോക്ടറെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്ന് മേടിച്ചു പോകും. പിന്നെ കുട്ടി സാർ ബോംബെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാരണത്താലാണ് വിളിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തെ നോക്കി മനസ്സിലാക്കി കൗൺസിലിംഗ് നടത്തി. 9 മാസം ഞാൻ പിന്നെ ഒരു രംഗനാഥൻ ഡോക്ടറുണ്ട്, ചീഫ് എം ഡി ആണ്, പുള്ളി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ അതിന് സാധാരണ ഒരുപാട് മദ്യപാനികളെ ഇത് നിർത്തിയിട്ടുണ്ടായത് ശർമാതി ആയിരുന്നില്ല എന്നോട് തീർന്നപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് തിരിച്ചങ്ങ് വരുന്നത് അവർ പറഞ്ഞ പ്രകാരം മരുന്ന് കഴിച്ച് മരുന്ന് തെറ്റാണ്ട് പിന്നെ ചിലവരും ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞാൽ മദ്യപിക്കാൻ ഇങ്ങനെ. പക്ഷെ ഞാൻ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം ഞാൻ ഉപയോഗിച്ചു. ദിവസം പറഞ്ഞ മാതിരി ഒരാൾക്ക് വേണ്ടി വേറെ പോകും, എപ്പോഴും തന്നെ പോകാറുണ്ട്. അവിടെ ഇരിക്കും കഴിക്കില്ല. ഞാനിതിന്റെ ഈ ഒരു വശം എനിക്ക് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മദ്യപാനം ദുരന്താണ്, മദ്യം ദുരന്താണ്. ഇതൊരു വശത്തിരിക്കുമ്പോ തന്നെ മദ്യം എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് കഥകളിക്കാരനെ അപമാനിക്കുകയും കഥകളിക്കാരനെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന അവസ്ഥ അപ്പുറത്ത് ഉണ്ടാവുകയും തോന്നാറുണ്ട്. കഥകളിക്കാർ മദ്യപാനികളാണ് എന്ന് പറഞ്ഞിട്ട് കഥകളിക്കാരെ എഴുതിത്തള്ളുകയും പൊതുസമൂഹത്തിന്റെ നല്ല നല്ല ആൾക്കാരല്ലാത്തൊരു ആളുകളായിട്ട് കഥകളിക്കാരെ ചിത്രീകരിക്കുകയും തുറന്നു പറഞ്ഞാൽ കഥകളിക്കാർക്ക് പെൺകുട്ടികളെ കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ പോകുമ്പോൾ വന്നിരുന്നു. അതിപ്പോ ഈ അടുത്ത കാലത്താണ് പറയുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഇപ്പൊ പുരോഗമിച്ചു എല്ലാ ദിക്കും. പണ്ട് കഥകളിക്കാരുടെ വസ്തുക്കളെ കൊടുക്കുക, ഇപ്പൊ നേരെ തിരിച്ചു വരാൻ ഒരു പരിധി വരെ കഥകളിക്കാരൻ ഒന്നിനൊരു നിയന്ത്രണമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തില് ഇന്ന് കഴിക്കാത്തൊരു വളരെ ചുരുക്കമാണ്. അനവധി ആൾക്കാർ സ്വകാര്യമായിട്ട് കഴിക്കുന്നവരുണ്ടാവും അല്ലേ, അതാരും അറിയില്ല. പക്ഷെ കേരളം ഒന്നാണെന്ന് മനസ്സിലാക്കുന്നില്ല. സ്വകാര്യമായിട്ട് ഒരു കത്ത് കഴിച്ചാലും പബ്ലിക്കായിട്ട് ഒരു കത്ത് കഴിച്ചാലും രണ്ടുപേർക്കും കേരളം ഒന്നാണെന്ന് നമുക്ക് കഴിക്കണം തിരിച്ചറിയാം. പിന്നെ ഇപ്പൊ ഈ ഒരു കഥകളിക്കാരെ സ്വയം എത്തുന്നത് കഥകളിക്കാരനെയാണ്, അവരതിനേട്ട കൊടുത്തിട്ടാണ്. ഇപ്പൊ ഞാൻ മദ്യം നല്ല കഴിച്ചിരുന്നു, ഇപ്പൊ കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് അത് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കഥകളി കലാകാരൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അവന് ആവശ്യമില്ല പ്രോഗ്രാമിന് പോകുമ്പോൾ അവൻ മദ്യം കഴിക്കില്ല. എല്ലാം കഴിഞ്ഞ് അവനോട് വീട്ടിൽ ചെന്ന് 5 മണിക്ക് 6 മണിക്ക് ചെന്ന് വൈകുന്നേരം ലേശം കഴിച്ച് നിന്നാൽ കിടക്കാം. പുറത്ത് പോകുമ്പോൾ അങ്ങനെ നിരങ്ങണം. അങ്ങനെ നിരങ്ങി കഴിഞ്ഞിട്ടാണ് അവൻ്റെ വില പോകുന്നത്. അപ്പൊ ഈ നിരങ്ങുന്നത് ഒരു പേരല്ല കാണുന്നുള്ളൂ. കേരളത്തിലെ ഒരു കഥകളിക്ക് പോലും സ്ഥലത്ത് ചെന്നാൽ അവിടെ കഥകളി നടത്തുന്നവരല്ലാണ്ടാവുള്ളൂ. അടുത്ത കഥകളിലെ കമ്മിറ്റിക്കാർ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും, അവരടക്കേണ്ടതാണ് ഇല്ലേ. ഇങ്ങനത്തൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അവനോ അവനവന് വില കീപ്പ് ചെയ്യുന്നത് അവനവന്റെ അറിയാം. അത് നന്നായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഉദാഹരണം എനിക്ക് എന്നെ ചൂണ്ടിക്കാണിക്കും. എന്നുള്ള ധൈര്യത്തിൽ തന്നെ പറഞ്ഞത് 4 വർഷമായിട്ട് ഈ ചോദിക്കണ ചിത്രം അറിയാലോ ഇല്ലേ. ഇങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ടെ
കുടിക്കാതിരിക്കുന്നുണ്ട്. ഇതിന്റെ ചിത്രം തീരുമാനിക്കൂ, സോമായിരുന്നു വെള്ളം വെള്ളം അടിച്ചിട്ടുള്ള സോമായിരുന്നാണോ നല്ലത് വെള്ളം അടിക്കാത്തതാണോ നല്ലത്. അപ്പൊ ഞാൻ എന്റെ വില ഞാൻ തന്നെ കളഞ്ഞിരുന്നൊന്ന് തിരിച്ചറിയാൻ പറ്റി. പക്ഷെ അറിഞ്ഞ അന്ന് മുതൽ അത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ തെറ്റ് എനിക്ക് പോയി ജന്മത്തോടുണ്ടാവും. ഇനി ഇതിനപ്പുറത്ത് പറഞ്ഞാൽ കഥകളിക്കാരുടെ ഇപ്പം നിലവിലുള്ള ബാക്കി കലാരൂപങ്ങളിലൊക്കെ വളരെ കുറച്ച് കാലത്തെ പഠിത്തം, അത് തന്നെ താരതമ്യേന ശാരീരികാധ്വാനമോ മാനസികാധ്വാനമോ ഇത്ര കണ്ട് വേണ്ടി വരുമോ എന്നുള്ളത് സംശയം. അത്രയും ചെറിയ പഠിത്തം ഇതൊക്കെ ചെയ്ത കലാകാരന്മാർക്ക് പോലും വലിയ പ്രതിഫലം കൊടുക്കാനും വലിയ രീതിയിലുള്ള അവരുടെ ആവിഷ്കാര സാധ്യതകൾ തുറന്നു കൊടുക്കാനുള്ള ആളുകളുണ്ടോ നേതികളുണ്ടോ അവസരങ്ങളും അതിനുള്ള പ്രതിഫലവും വളരെ കൂടുതലാണ്. പക്ഷെ അതേസമയം കഥകളിക്ക് മാത്രം നിലവിലും വളരെ ദീർഘകാലത്തെ പഠനം, ആ ദീർഘകാലത്തെ പഠനം കഴിഞ്ഞ് മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത വിധം കഥകളിക്കാരൻ്റെ അവരുടെ കൃത്യമായ സ്ഥലത്തേക്ക് അവരെ പ്ലേസ് ചെയ്യുന്നു, കഥകളിക്കാരനായിട്ട് അവർ ജീവിതം അവസ്ഥയുണ്ടാക്കുന്നു. അതിനുശേഷം അവരെ കിട്ടുന്ന വളരെ ചുരുങ്ങിയ പ്രതിഫലം ഈ അവസ്ഥ നിന്നും വളരെ ഗുരുതരമായിട്ട് നിൽക്കുകയും ഇത് വാസ്തവത്തിൽ ഇപ്പം ഇത്രയും കാലം സ്വന്തമായിട്ട് പഠിച്ചു. ഇന്നും കുടുംബം ഒരു ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയുക ഭദ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് കുടുംബം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും മദ്യം കൊണ്ടാണോ പറയാൻ പറ്റും? ഇല്ല. ഇത് വാസ്തവത്തിൽ എന്താ ഇതിൻ്റെ ഒരു കാരണം? നമ്മുടെ വടക്കോട്ടും വടക്കോട്ട് കൂടുതലും തെക്കോട്ടും വ്യാപിച്ചിരിക്കുന്ന കഥകളിക്കാർക്ക് കൊടുക്കുന്ന പൈസയുടെ വളരെ ചുരുങ്ങിയ പൈസ കൊടുത്താൽ കഥകളിക്കാരും കളിക്കും എന്നൊരു അവസ്ഥ തന്നെയാണ് കാരണം. അതായത് ഈ കഥകളിൽ കാശില്ലാന്ന് പറയുന്നത് കാശുണ്ട്, അപ്പൊ ഓരോ തട്ട് തട്ടായിട്ടാണ് കഥകളുള്ളത്. ഇപ്പൊ ഈ സിനിമയത്തെ പോലെ തന്നെ സൂപ്പർ സ്റ്റാർ അങ്ങനെ കഥകളിയിലും അങ്ങനെ ആ ഗ്രേഡ് നോക്കി അങ്ങനെ ചോട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നാലാമത്തെയോ അഞ്ചാമത്തെയോ തട്ടിൽ നിന്നുള്ളതാവും. അപ്പൊ ആ ഗ്രേഡ് എത്രയാണോ അതിന്റെ ചോറ് മറ്റേ അതിന്റെ നേരെ ചോറുമ്പോൾ കൂട്ടും, അങ്ങനെയാണ് അതിനെ അത് അത് ഈ തരുന്നവർക്ക് തോന്നാം ഞാൻ ഈ കൊടുക്കണ പ്രായം പിന്നെ അയാൾ ചെയ്ത പണി അയാൾക്ക് ഇത് ചെയ്താൽ പോരാ സന്തോഷമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഒന്നോ രണ്ടോ ഒരിക്കലും നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ പരിമിതം പരിമിതി വെച്ചിട്ടുള്ള ഇതൊക്കെ കിട്ടാറുള്ളൂ, നമ്മളൊന്നും പറയാറില്ല കാരണം നമുക്കറിയാം അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ ഇപ്പൊ ഈ പുറത്തൊക്കെ ധാരാളം കളികൾ വടക്ക് ഒരു നിശ്ചിത സംഖ്യയൊക്കെയാണ് ഇപ്പൊ എനിക്ക് തരുന്നത്. അതിപ്പോ ഈ തെക്കോട്ട് ഞാൻ ഇപ്പൊ ഈ അടുത്ത രണ്ടു വർഷം ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പോകാൻ തുടങ്ങിയപ്പോ അവര് കുറച്ച് പ്രതിഫലം നന്നായിട്ട് എനിക്ക് തന്നു. അത് തമാശ രൂപേണ ഇവിടെ കളി നടത്തുന്ന നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ ചോദിക്കുമ്പോ ഞാൻ പറയാറുണ്ട് അവരതാണ് പറയാറുണ്ട്. അപ്പൊ ഞാൻ അവരോടും പറയും നിങ്ങൾ ഇത്രയിലേക്ക് തരുന്നുണ്ടോ, അതൊക്കെ തമാശയാണ് അവർക്കും അറിയാം. പക്ഷെ അവര് നാളെ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് താൻ അവരെ കൂട്ടി ഇത്ര കുറ്റം മേടിക്കുന്ന ഒരാളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കുറച്ച് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ മോഹം ഞാൻ അവരുടെ കയ്യിൽ നിർത്തും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇവരൊക്കെ ഒരു കളി നടക്കുകയാണ് പറഞ്ഞാൽ ചുരുങ്ങിയൊരു 15,000 രൂപ അതിൽ നീങ്ങുന്നു തരില്ല. അതൊരു കഥകളിക്ക് എന്തൊക്കെ വേണം? കഥകളിക്ക് മൊത്തമായിട്ട് 15,000 രൂപ. അതിന് 15,000 കൊണ്ട് വേഷം ചെണ്ട മന്ത്രം പാട്ട് ചുട്ടി അണിയറ പോപ്പ് അത് കൊണ്ടാണ് വിവാഹം. ഇതിന്ന് ഞാനാണ് മുതിർന്ന കലാകാരന കളിക്കാൻ വരിക എന്റെ ചോറൊന്ന് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ ആലോചിച്ചാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കളിക്കുന്നുണ്ടാവുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്ന അപ്പോൾ കളിക്കണം. അപ്പൊ ഞാനത് മുഖം കുറ്റം പറയില്ല, ചെറുപ്പത്തിൽ അങ്ങനെ കാശുണ്ടായിട്ട് ഉണ്ടാകാൻ കാണിക്കണം പക്ഷെ ഞാൻ പറയുന്നത് ഒരു മാസം ഏകദേശം 10 കഥകളികൾ കിട്ടുന്ന ഒരു അവസ്ഥ നിലവിൽ കഥകളിക്കാരനുണ്ടോ വടക്കോട്ട്? ഒരു ചെറുപ്പക്കാരായ കഥകളിക്കാരൻ ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം 4, 8, 4, 12 കളി കളിച്ചിട്ടുണ്ട്. 3 മാസം 12 കളികളുടെ എന്റെ കുടുംബം രണ്ടു വർഷം മുമ്പേ അതിൽ നമ്മുടെ ചുറ്റുപാടിന്റെ കാര്യങ്ങളൊക്കെ കാന്തകൂടെ ഉത്സവപ്പുലിയാണ് നമ്മുടെ സ്വന്തം അമ്പല. എന്ത് വന്നാലും നമ്മുടെ നമ്മുടെ അമ്പല ഞാൻ ഒന്ന് തമിഴ് ചെയ്യാൻ ചോദിക്കാനും അങ്ങനെ കരഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഒരു കലാരൂപം ഞാൻ ഇങ്ങനെ കട്ടപ്പെടുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ പിന്നെ അത് നിങ്ങളൊക്കെ മാറ്റം വന്ന് കളികൾ ധാരാളം വരുന്നത്
സ്കൂളിലെ വേണ്ടിയിട്ടൊക്കെ കളികളൊക്കെ അപ്പൊ വാസ്തവത്തിൽ കളികളുടെ എണ്ണം പണ്ടത്തെ സമട്ടം പഠിച്ചു തുടങ്ങുന്ന കാലത്തൊക്കെ ചെയ്യുമ്പോൾ കളി ധാരാളം ഇഷ്ടമുള്ള കളികൾ നടക്കുന്ന തിരുവിതാംകൂർ ഭാഗത്താണ്. എത്ര കളിയാണ് നടക്കുന്നത്? അന്ന് ഈ കളികൾ തന്നെയായിരുന്നു. പക്ഷെ അത് കലാമുള്ള ട്രൂപ്പ് അന്ന് രാമചേന്ദ്രനൊക്കെ നല്ല കാലായിരുന്നു. 30 ദിവസം 35 കളിയാണ് ഏറ്റവും ഉണ്ട്. 10 ദിവസം കണ്ണിന്റെ പോലെ സമയം സമ്മതിക്കാം കുട്ടികളെ ആരോടെ അച്ചിട്ടും കൈതാക്കും ഉണ്ടാക്കിയിട്ടും. ഒരു ട്രൂപ്പ് ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ തോരട്ടോ അടുത്ത 2 മണിക്ക് പോവും. പാർത്ത് 2 മണിക്ക് വണ്ടിയിൽ കയറാൻ അപ്പ പൊട്ടടി അവിടെ ചെന്നു. എന്റെ പണ്ടന്മാരുടെ പൊട്ടാടാവും 5 വേഷം പാഞ്ചാരി വെക്കണം. മാനവരെ കുത്തി പിടിക്കുക, അതിൻ്റെ ഇടയിൽ ചിലവർ വളയം വയ്ക്കുക. ഭക്ഷണം കഴിച്ചൊന്നുള്ള ചോദ്യമൊന്നും ഇല്ല, അതൊന്നും ഉണ്ടാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചുച്ചാൽ കഴിക്കുക, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കളിച്ചേരുന്ന ആ കളികൾ ഇപ്പൊ കലാപങ്ങളെന്താണെന്ന് വെച്ചാൽ വളരെ കമ്മിയായിട്ടാണ് കളി കേൾക്കുന്നത്. പക്ഷെ ആ കളികളൊക്കെ പ്രൈവറ്റ് ആയിട്ട് ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. കഥകളി ധാരാളം, പക്ഷെ ഈ കഥകളി ധാരാളം നടക്കുന്നിടത്ത് ഒരു സ്ഥിരം ഫോക്കസ് എന്നൊക്കെ വിളിക്കാനുള്ള കുറച്ചാളുകൾക്ക് മാത്രം വേഷം കിട്ടുകയും ബാക്കി ഒരു വലിയ ഭൂരിപക്ഷ ആളുകൾക്ക് പ്രധാനപ്പെട്ട വേഷം കിട്ടായിരിക്കും ജനാവസ്ഥ. അത് അതിന് ഉദാഹരണം നമ്മുടെ ഈ കഥകളി ഫീൽഡിലുള്ളവർ തന്നെയാണ്. മറ്റ് കലാരൂപങ്ങളെക്കാൾ ശക്തമായിട്ട് ഫോക്കസുകൾ നിലനിൽക്കുക. ഓരോ കഥകളി ആശാന്മാർ അവരുടെ സ്വാർത്ഥതക്കനുസരിച്ചിട്ട് വേഷം നിശ്ചയിക്കുന്നതിലാണെങ്കിൽ സജീവമായിട്ട് നിൽക്കുന്നു. ആശാന്മാരെ പറഞ്ഞപ്പോ ഈയിടെ കലാമണ്ഡലത്തിന് റിട്ടയർഡായ അധ്യാപകരുടെ പേര് ഞാൻ പറയില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്തും കൂടി എനിക്കെതിരായിട്ട് പ്രവർത്തിച്ച തെളിവുകളൊക്കെ നടന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവനെ പിന്തുണാൻ പറ്റുന്ന എന്തായിരുന്നു പറഞ്ഞു പറയും. ഇത്രയും വിദ്യാർത്ഥികളെ പഠിപ്പിച്ച 55 വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മഹാസ്ഥാപനം, ഗംഭീരമായിട്ടുള്ള ഒരു മഹാസ്ഥാപനത്തിന് പ്രിൻസിപ്പാചാർജായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാള് ഇങ്ങനെയൊക്കെ പറയുക പറഞ്ഞാൽ അദ്ദേഹത്തിനെ എങ്ങനെയാണ് രാജാവിനായിട്ട് നടക്കുന്നത്? എന്നെ എന്റെ കാര്യമാണ് എനിക്ക് അനുഭവം ഉള്ളത്. ഇതൊരു കഥകളിക്കാരനല്ല ഞാൻ പറയുകയാണ്. എന്റെ ചോട് അതിനോട് ഞാൻ കേട്ടാ അത് ചെയ്യരുത്. ഈ പഠിച്ചവർക്കൊക്കെ അവസരം വേണം, അവർക്കൊക്കെ ഇത് ഭരണത്തിൽ ചെയ്യണം. ഇത് മുഴുവൻ കാശ് എന്നുള്ളതല്ല. പിന്നെ കാശി വേണം, കാശിയെ നല്ല മോഹിക്കാറുണ്ട്, പറഞ്ഞു മോഹിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മറ്റൊരു കത്തിവേഷം കിട്ടുക പറഞ്ഞാൽ ചിലപ്പോ കാശി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ട് കളിച്ചു പോയി. മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട്. കലാകാരനായിട്ട് ഒരു 6 കൊല്ലം 8 കൊല്ലം 4 കണ്ടിച്ച് ഈ ചവിട്ടി എന്റെ മുഴുവൻ കൂടി ഇതും തന്നെ അങ്ങനത്തെ ഒരു വേഷം കൂടി കെട്ടാൻ പറ്റില്ല. സോമേട്ടനെ പോലെ ഇത്രയും സീനിയർ ആയ ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നെങ്കിൽ കുട്ടികളൊക്കെ, അതായത് ഇതിനേക്കാൾ ചെറുപ്പമുള്ളവർ എത്ര അനുഭവിക്കുന്നുണ്ടാവും? അനുഭവിച്ചേ പറ്റുള്ളൂ. ഇത് പഠിച്ച് കഥകളിക്കാരനാണ്. പക്ഷെ ഞാനത് എപ്പോഴാണ് എന്നോട് ഞാൻ ഇടയ്ക്ക് രാമദേവരാജന്റെ അടുത്ത് ഇപ്പോഴും പോകാറുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അറിയാം, ദിലീപ്പൊക്കെ ഈ പറഞ്ഞ കഥകളൊക്കെ അറിയാം. അപ്പോൾ അത് ഞാൻ വേഷം കെട്ടിയിരുന്ന കാലത്തുണ്ടായിരുന്നു ഈ കളിയോഷം ഞാനൊന്നും സമ്മതിക്കില്ല. ഇന്നിപ്പോ പാടാൻ നിൽക്കുന്ന ആരാണെന്ന് നരകാസുരന് പോലെ താത്തി പിടിച്ചാൽ ഞാൻ ഒന്നും കൂടി താങ്ങുന്നില്ല. ഞാൻ വിട്ടു കൊടുക്കില്ല. ഇത് മനസ്സിൽ ഉൾക്കൊള്ളിക്കണം. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു ചെന്നിട്ട് എന്റെ വേഷമൊക്കെ നന്നാവുണ്ടെന്ന് കേൾക്കണ്ടോ? ഇന്നാളചരിതൊക്കെ എനിക്ക് ഇന്നാളചരിത കാര്യങ്ങളുണ്ടോ? ഈ അരങ്ങത്തേക്ക് നന്ദി കൂടുന്നത് പണി കിട്ടണമെന്നുണ്ടോ? അതിന് ലഭിക്കും. നമുക്ക് അധ്വാനിക്കണം. നളചരിതം പറയാനല്ല, നമ്മളൊരു നളചരിതം നല്ല കഥയാണ്. അത് പച്ച നളൻ ഒരുപാട് വൈകാരിക സൂത്രങ്ങളൊക്കെ അതും ഒരു കത്തിവേഷം നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യുന്നില്ല. ചിത്രപ്രധാനമായിട്ട് ഇപ്പൊ നളചരിതം ചിലപ്പോൾ ഗുരുവേഷനാവും അതിന്റെ കഥ ഗംഭീരമായിട്ട് കഴിഞ്ഞാൽ ഒരു കത്തിവേഷം നടക്കല് സ്വാഭാവികമായിട്ട് വരാറുണ്ട്. അപ്പൊ നളചരിതത്തിന്റെ പണിയൊന്നും വേറെ ഗംഭീരം നമ്മുടെ ചെയ്യണ മാതിരി എല്ലാവരും ഒന്നാം ദിവസം നടക്കും. അത്രത്തോളം പണി വേണ്ട. ഗുരുവേഷനെ നിഷ്പ്രയാസം മൊത്തം ഉണ്ടെന്ന് വരും. ഇപ്പൊ ക്രിമീരം നമ്മൾ ചിലപ്പോ താണു നിന്ന് ചൊല്ലിയാടി വട്ടം വെച്ച് ഒരാശം പതിഞ്ഞെടുത്ത്
വായു പിടിച്ച് ഭാര പൊക്കി നിലത്ത് പതുക്ക വെച്ച് അതിന്റെ ആ ഇതിന്റെ പണിയുടെ ആ ഭാഗം വേണ്ട പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മാറി കത്തിവേഷം കിട്ടിയിട്ട് അതിനകത്ത് കൂടെ നടന്നാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് പറ്റില്ല, പണി എടുക്കണം. അത് വയ്യാന്നുള്ളത് ആശാന്റെ ജീവിതത്തിൽ ഇല്ല. വയ്യ എന്താ ഈ വയ്യായെന്ന് എന്താ പറയുക? ഇപ്പൊ ഇതിന്റെ തന്നെ രണ്ടു തരത്തിലുള്ള ആസ്വാദനം പറയാറുണ്ട്. ഒന്ന്, രാമകുട്ടിയേശം ചെയ്യുന്നത് പോലെ വളരെ കടുത്ത രൂപത്തിൽ കലാശങ്ങളും എടുക്കുക, ഈ ക്ഷത്രിയ വംശമൊക്കെ എടുക്കുമ്പോൾ പോലെ വളരെ അധ്വാനിച്ച് കലാശങ്ങൾ എടുത്തിട്ട് ഉള്ള ഉണ്ടാക്കുക. മറ്റൊന്ന്, മറ്റു പല ആചാര്യന്മാരും ചെയ്ത് കണ്ടിട്ടുള്ളത് പോലെ ചെയ്യുമ്പോഴുള്ള അധ്വാനം അത്ര കണ്ടുണ്ടാവുകയായിരിക്കും ചിലപ്പോ, പക്ഷെ അതിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കുക, കൂടുതൽ അധ്വാനിച്ചൊരു പ്രതീതി പുറത്തേക്ക് ഉണ്ടാക്കുക. ഏതാണ് കൂടുതൽ നല്ലതെന്നാണ് ഒരു സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ളത്? ഈ രണ്ടു വഴിയും സജീവമാണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കുറച്ച് അധ്വാനിച്ചാലും കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കി തീർക്കുക, എന്നാൽ രാമകുട്ടിയേശം ചെയ്ത വഴി അതായിരുന്നില്ല, വളരെ കൂടുതൽ അധ്വാനിക്കുക, തികച്ചും ശരീരം അധ്വാനിച്ചുകൊണ്ട് തന്നെ വേഷം ചെയ്യാം. എനിക്ക് രണ്ടാമത് പറഞ്ഞാണ്, നമ്മൾ പണിയിട്ട് ഫലം കിട്ടണ പോലെ മറ്റൊരു താൽക്കാലിക വെട്ടിയാ മുരുടെ പാടം ഒന്നും കാണും, വെട്ടമാതിരി കാണിച്ചാൽ കാണിക്കാൻ മാത്രമേ ഉറപ്പുണ്ടാവുള്ളൂ. വെട്ടി തന്നെ അന്ന് വെട്ടിയതാണ്. അപ്പൊ അവിടെ ചവിട്ടണം എന്നുള്ള ചവിട്ടണം ഒന്നും, അത് എങ്ങനത്തെ ചവിട്ടണം കഥകളിയിൽ അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. കാലിന്റെ വക്ക് മലത്തി, കാലുകൊക്കെ പൊക്കി, അതിന് ചില കണക്കുകൾ മാതിരി അതിനെ അമർപ്പം ചെയ്യാം. അതൊക്കെ ബലം കൊടുത്ത് മാറി അയച്ച് അങ്ങനെയൊക്കെ സമ്പ്രദായമുണ്ട് കഥകളി, ക്ഷത്രിയവംശം മാതിരി ക്ഷത്രിയവംശത്തെ കാണാൻ കൃത്യമായിട്ട് പണിയെടുക്കേണ്ട ഭാഗമാണ്. അതൊന്ന് പണിയെടുക്കേണ്ട ഗോഷ്ഠി കാണിച്ചാൽ എന്താ കാണിക്കണമെന്ന് തന്നെയാണ് തോ പറയുക. സംശയ കാര്യത്തിന് നിശ്ച കഥകളി നിശ്ചണ്ടായിട്ട് കാണാതിരിക്കണതാണ് അവിടെ. നിങ്ങൾ തിരിച്ചു നോക്കട്ടെ, കഥകളി നിശ്ചണ്ടായിട്ട് കാണാതിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അന്നത്തെക്കാളും കൂടാ ചെയ്യണം, അത് സംശയം. കാരണം ഏത് ഭാഗത്ത് പോയാലും ചെറുപ്പക്കാരൊരു ഭാഗം, ഈ മുമ്പൊക്കെ ഇപ്പോൾ ഒരുപാട് ആചാര്യന്മാരുടെ വേഷങ്ങൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നരണാസുരൻ അരങ്ങത്ത് രാമകേശനാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞു, പത്മപദം കഴിഞ്ഞ് ആശാൻ ചൂടുമ്പിലിരിക്കുകയാണ്, നരണാസുര പത്മിയുടെ പദം പറഞ്ഞാൽ അപ്പം നീച്ചു പോകും, ചാടിക്കുകയാണ് വിജയിക്കുകയാണെന്ന് വിചാരിച്ചാൽ എനിക്ക് നരണാസുര പത്മി കിട്ടിയ ആളിനിപ്പോൾ നാലാമത്തെ സിദ്ധികൾ കോട്ടക്കിലെ അല്ലെങ്കിൽ ഇല്ലാതെ കൂടെ സീനിയർ വിദ്യാർത്ഥിയാണ്. ആ കുട്ടി എന്താണ് കാണിക്കണേ, ആ കുട്ടി എങ്ങനെയാണ് ഭാവിയിൽ നല്ലൊരു നടനാകും, നമുക്ക് ഭാവിയിൽ നിന്ന് ആ കുട്ടിയോട് കഥകളി കാണാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കില്ല. അതോടൊപ്പം വരാം ഇന്ന് ആ ചിന്താഗതി മാറിയിരിക്കും. നമുക്കത് നോക്കുക, അത് അധികം ചെറുപ്പക്കാരാണ്. അപ്പോ നമുക്ക് ഈയിടെ കാണുന്ന കളി, നമ്മുടെ ഈ കളി നടന്ന അവിടെ ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളിയിലെ തിരുമേന്റെ മകൻ കളി കാണാൻ തുടങ്ങി, ഒരു 22-23 വയസ്സായിട്ട് വരുന്നത്. ഈ കഥകളി കാണാൻ വാഴപ്പള്ളിയിൽ വന്നു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, നമുക്ക് അവൻ 2 മണിക്ക് ഉണ്ണയിക്കാൻ കാലത്ത് ഇവിടെ എത്തി അരണാസുരം കേമായി എന്നൊക്കെ പറയുകയും ചെയ്തു. വേണം തിരുമേ ഇത്രയും ദൂരത്തിന് മാത്രം വരുന്ന ഞാൻ വിചാരിച്ചില്ല, ഞാൻ വീട്ടിലേക്ക് വരാനുള്ള അതേ സോമൻ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സമയത്ത് എൻ്റെ മക്കളെ കഥകളി ആണ് അങ്ങോട്ട് പോയത്. വേഗം പറഞ്ഞ മാത്രമാണ് കളി തുടങ്ങുന്ന വന്നിരുന്നു വിളിച്ചവിടുന്ന കഥകളി കാഴ്ച ആസ്വാദകരില് അത്ര എന്താ പറയാ പേടിക്കാവുന്ന ഒരു അവസ്ഥ എന്താണെന്ന് സ്വാഭാവികമായിട്ടില്ല. ആസ്വാദകരുടെ കൂടുതലാണ് കളിയുടെ എണ്ണം കൂടുതന്നെയാണ് കഥകളിക്കാരുടെ എണ്ണം കൂടാനുള്ള വാക്കിലും നേരെ എന്തെങ്കിലും കൂടാൻ ഉപയോഗിക്കാൻ പറ്റി അത് വയ്ക്കുക. കാരണം കലാമണ്ഡലത്തിന് അവിടുത്തെ കാര്യം പറയാൻ ഇത്രയും പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഇനി ചോദിക്കാനുള്ളത് കഥകളിയുടെ ഗുണം കൂടും. രാമകുട്ടി നായർ, തിരുപ്പടകുമാരൻ നായർ, കുഞ്ചു നായർ എന്നൊക്കെ പറയുന്ന തലമുറ നിന്ന് കളിച്ചിരുന്ന കാലത്തെ കഥകളിയുടെ ഗുണം നമുക്ക് ഇന്നത്തെ കഥകളിയിൽ പൊതുവെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? അതത് ഞാൻ എങ്ങനെ പറയാ, ഞാൻ കളിക്കുക ഞാൻ തന്നെ നന്നായി പറയുന്ന ചോദ്യമാണത്. അത് ആസ്വാദന ഭാഗത്തുനിന്ന് ആരോപിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? പിന്നെ ഒരാളെ ഇപ്പൊ പ്രത്യേകിച്ചും രാമകുട്ടിയനാശാനെയൊക്കെ കമ്പയർ ചെയ്യണം നമ്മുടെ കഥകളിയിൽ നടക്കാൻ പറ്റാത്ത വ്യത്യാസമാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്, ടോപ്പിലാണ് നിന്നോട്ടെ, അദ്ദേഹത്തിനൊന്നും നമ്മൾ ആരും തൊട്ട് കളിക്കണ്ട, അതുമാതിരി ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല. ആ ശൈലി കുറ
അഭയചേന്ദ്രനും നശിക്കാന്ന് കൊണ്ടുപോകുന്ന എനിക്ക് നല്ലൊരാഗ്രഹമാണ്. എന്നാൽ പറ്റുന്നില്ല, അതേ ഇപ്പം ഞാൻ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മാതിരി നമുക്ക് ഗോപിയാശനം എന്ന് പറയാം, രാമദേശം എന്ന് പറയാം, അതൊന്നും ഈ ജന്മം ഉണ്ടാവില്ല. അതറിയ ഗോപിയാശനം തന്നെ അത് മാതിരി ഇപ്പൊ പലരും കാണിക്കണൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഗോപിയാശാൻ ഗോപിയാശനം തന്നെയാണ്. കിരീടം വെച്ചാൽ പിന്നെ എങ്ങി വേറെ ഗോപിയാശാൻ ജനിക്കണം. എന്നാൽ രാമദേശനാണ് അത് രണ്ടും ആണ് കഥ. കുട്ടികളുടെ കാര്യം ആ കണക്കില് ഇപ്പോഴത്തേക്ക് മറ്റേ സോമേട്ടിന് ഇഷ്ടപ്പെട്ട കത്തിവേഷങ്ങൾ ഏതൊക്കെയാ ചെയ്യാൻ ചെയ്യാൻ താല്പര്യമായിട്ട് തോന്നിയിരുന്നു? കത്തിവേഷം പ്രധാനമായിട്ട് ബാലിജനാണ്, പിന്നെ ഉദ്ധവ് നരകാസുരൻ, ഇതിലാണ് കാര്യമായിട്ട് എനിക്ക് മൂന്ന് വേഷമാണ്. കലകൾ നടത്തുന്നതാണ് ഏറ്റവും പച്ച. പിന്നെ കല്യാണത്തോടെ ഇരിക്കുന്നത് രണ്ട് മുമ്പൊക്കെ ഈ പതിഞ്ഞ പദം എന്ത് പതിഞ്ഞ പദം എന്നൊക്കെ തോന്നിയിരുന്നു. അപ്പൊ പതിഞ്ഞ പദത്തിനോട് എന്താണെന്ന് വെച്ചാല് കൂടുതൽ പതിഞ്ഞ പദം ഇല്ലെങ്കിൽ ഭയങ്കര എന്താ പതിഞ്ഞ പദം വേണം. അത് വൃത്തിയായിട്ട് ചൊല്ലിയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കല്യാണം തോന്നിയും സ്വന്തം പതിഞ്ഞ പദം പാഞ്ചാല കാര്യങ്ങളെ ചെയ്യാതെ കളിക്കുക പറഞ്ഞാൽ കളി ചെയ്യണം മാറ്റി മലയാളികളൊക്കെ പോയി അതൊക്കെ പിന്നെ കല്യാണത്തിന് എത്തുക. അതാ പഞ്ചാരനെ അത് തുടങ്ങി ആ വനവാസങ്ങളെ കേൾക്കുമ്പോഴൊക്കെയാണ് ആ ഭീമന്റെ ശരിക്കും നമ്മൾ ഇപ്പൊ ജരാസന്ധന്റെ പല വട്ടങ്ങൾക്കുണ്ടായിരുന്നു. ജരാസന്ധൻ ആ അഹങ്കാരത്തിന്റെ ആ മൂർത്തികൾ ലാസ്റ്റ് ആവുമ്പോഴൊക്കെയാണ് അതിന്റെ അതിന്റെ അത് മുഴുവനും നമ്മളെ എന്നെ എനിക്ക് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒട്ടും ക്ഷണമാണ് ജരാസന്ധൻ. ഒന്നും കൂടി ഊക്കാണ് ആ ഭീമനൊക്കെ കൈ കൂട്ടുമ്പോൾ അതിങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്തിട്ട് കൊണ്ടാണ്. അതേമാതിരി നരകാസുരൻ പതിഞ്ഞ തിരമുക്ക് പതിഞ്ഞ പദം ശബ്ദവർണ്ണന നിലമുണ്ടെങ്കിൽ നിലത്തില പറപ്പുറപ്പാണ് ആറാമതാണ് കോരിലൂടെ. പിന്നെ ഇന്ദ്രനായുള്ള യുദ്ധം സ്വർഗം ജയിക്കല ഇങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. കൂറ്റമൂലിയിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. അല്ലേ അത് 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 ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന്റെ സ്ഥായി കൂടാതെ അത് ശരിക്കും അനുഭവിക്കും. നമ്മൾ അവസാനം കണ്ട് എത്തുമ്പോഴേക്കുണ്ടോ ആ നരകാസുരനോട് നല്ല പേരുണ്ടാവും. എന്തായാലും ഈ ആവേശത്തോടു കൂടി തന്നെ ഇനിയും ധാരാളം അരങ്ങുകളിൽ ഇനിയും നരകാസുരനായിട്ടും രാവണനായിട്ടും ഒക്കെ ശോഭിക്കാനാവുന്ന ആശയമാണ്.